Praise the Lord. Praise the Lord. Hallelujah. 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 Yeshuve nanni. Yeshuve nanni. Yeshuve stuti. Yeshuve stuti. Devame nanni. Devame nanni. Devame stuti. Devame stuti. Parishuddhaatmave nanni. Parishuddhaatmave nanni. Parishuddhaatmave stuti. Parishuddhaatmave stuti. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളുടെ ശുശ്രൂഷയുടെ 11-ാമത്തെ ദിനമാണ്, 11-ാമത്തെ കൺവെൻഷനാണ് ഇന്ന് നടത്തപ്പെടുന്നത്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 129-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനം, 129-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനം, കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയെ പറ്റി നിങ്ങൾ എല്ലാവരോടും പറയുക. നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ കൂടി ഒന്ന് അറിയിക്കുക. ഇന്ന് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ ഇന്ന് ധാരാളം ശുശ്രൂഷകൾ, വിടുതൽ ശുശ്രൂഷകൾ ദൈവജനത്തിനായി ഇന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷകൾ നമ്മൾ ആരംഭിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കും. ഞങ്ങളിൽ വന്നു നിറയണമേ വരദാനങ്ങൾ ചൊരിയണമേ. What
വരദാനങ്ങൾ ചൊരിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ വരദാനങ്ങൾ ചൊരിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ വരദാനങ്ങൾ ചൊരിയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങള് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഈ ശുശ്രൂഷയെ പറ്റി അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ലൈവിൻ്റെ ഇടയിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇന്ന് കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ കൂടുതൽ സമയം ഇന്ന് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ ഇവിടെയുണ്ട്. അച്ഛൻ സങ്കീർത്തിയിൽ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 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 തുടർന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പങ്കുവയ്ക്കുന്നത് സിസ്റ്റർ ബ്ലെസ്സി മരിയ എമ്മാനുവേലാണ്. നിങ്ങൾക്കറിയാം അട്ടപ്പാടിയിൽ ഒരു ആശ്രമം ആരംഭിച്ചത് നിങ്ങൾക്കറിയാം. ASJM അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന പേരിൽ ഒരാശ്രമം സ്ഥാപിതമായിട്ട് നിങ്ങൾക്കറിയാം. അതിൽ അംഗമാണ് സിസ്റ്റർ ബ്ലെസ്സി മരിയ എമ്മാനുവൽ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏഴ് വിശുദ്ധരെ പറ്റി ഓരോ ആഴ്ചയിലും കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ വിശുദ്ധനെ പറ്റി നമ്മൾ കേൾക്കുകയാണ്. സിസ്റ്റർ ബ്ലെസ്സി മരിയയിലൂടെ നമുക്കത് ശ്രവിക്കാം. വളരെ സ്നേഹപൂർവ്വം സിസ്റ്ററിനെ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സന്താപമുള്ളിടത്ത് സന്തോഷവും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും ഞാൻ വിതയ്ക്കട്ടെ. ഇങ്ങനെ തുടങ്ങുന്ന സമാധാനത്തിൻ്റെ പ്രാർത്ഥന വിശുദ്ധ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടേതാണ്. 1182 സെപ്റ്റംബർ 26 ഇറ്റലിയിലെ അസീസി നഗരത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ഭൂജാതനായി. പീറ്റർ ബെർണാദിൻ്റെയും പീക്കായുടെയും മകനായി അദ്ദേഹം ജനിച്ചു. പീക്ക പ്രസവ സമയത്ത് അത്യധികമായ ക്ലേശം അനുഭവിക്കുന്നത് കണ്ട് ഒരു വഴിപോക്കനായ അപരിചിതൻ ഇപ്രകാരം പറഞ്ഞു, പീക്കായി ഒരു കാലത്തൊഴുത്തിൽ കിടത്തുകയാണെങ്കിൽ അവൾ ക്ലേശമന്യെ പ്രസവിക്കുമെന്ന്. അതനുസരിച്ച് അവിടെയുണ്ടായിരുന്ന സ്ത്രീകൾ പീക്കായെ ഒരു കാലത്തൊഴുത്തിലേക്ക് മാറ്റുകയും ക്ലേശമന്യെ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പീക്കായുടെ നല്ല വളർത്തൽ മൂലം സൽസ്വഭാവിയായി ഫ്രാൻസിസ് വളർന്നു വന്നു. വളരെ ധൈര്യവും അഭിപ്രായ ധാർഢ്യവും പ്രസരിപ്പും സന്തോഷവും ഒപ്പം സൗമ്യനും വിനീതനുമായി അദ്ദേഹം വളർന്നു. 14 പഠനം അവസാനിപ്പിച്ച് പിതാവ് പീറ്റർ ബെർണാർഡിനോടൊപ്പം പട്ടുവ്യാപാരത്തിലേർപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആകെ മാറി. വലിയ ആഡംബരപ്രിയനും ഉല്ലാസപ്രിയനും ആയി അദ്ദേഹം മാറി. അങ്ങനെ പണമെല്ലാം ഒത്തിരി ദൂർത്തടിച്ച് ഒത്തിരി സുഹൃത്തുക്കളെ സമ്പാദിച്ച് ലോകത്തിൻ്റെതായ എല്ലാ മോഹങ്ങളിലും മുഴുകി അദ്ദേഹം ജീവിതം ആരംഭിച്ചു. ആ സമയത്ത് യുദ്ധത്തിൽ ജയിച്ച് ഒരു മാടമ്പിയായി തീരുക എന്നത് വലിയൊരു സ്വപ്നമായി തീർന്നു. അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച് മാടമ്പിയാകാൻ വേണ്ടി കിട്ടിയ രണ്ടവസരവും അദ്ദേഹം പാഴാക്കിയില്ല. ആദ്യത്തെ അവസരത്തിൽ അസീസി നഗരം തോറ്റ് തടവറയിലായെങ്കിലും വീണ്ടും ശുഭപ്രതീക്ഷയോടുകൂടി അവർ പുറപ്പെട്ടു.
ആ സമയത്ത് ഒരു അജ്ഞാതമായ സ്വരം ഫ്രാൻസിസിനോട് ഇങ്ങനെ ചോദിക്കുന്നത് ഫ്രാൻസിസ് കേട്ടു. ഫ്രാൻസിസ് ഫ്രാൻസിസ്, യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഏതാണ് കൂടുതൽ ഉപകാരപ്രദമെന്ന്. ഫ്രാൻസിസ് പറഞ്ഞു, യജമാനനെ സേവിക്കുന്നത്. ആ സ്വരം എന്നാൽ ഇങ്ങനെ ചോദിച്ചു, എങ്കിൽ പിന്നെ ഭൃത്യനെ സേവിക്കുന്നതിനായി നീ എന്തിനു പുറപ്പെടുന്നു എന്ന്. ഫ്രാൻസിസ് ആകെ ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. നാം പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യൻ്റെ ചായവ് എപ്പോഴും പാപത്തിലേക്കാണ് എന്ന്. എന്നാൽ നമുക്ക് പറയാൻ സാധിക്കും, മനുഷ്യൻ്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഫ്രാൻസിസ് വീട്ടിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം ധാരാളം സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ തുടങ്ങി. അസീസി നഗരത്തിന് പുറമെയുള്ള ജീർണാവസ്ഥ പ്രാപിച്ചിരുന്ന വിശുദ്ധ ദെമിയാനോസിൻ്റെ ദേവാലയത്തിൽ ദീർഘസമയം അതേൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രചോദനം ലഭിച്ചു, ഫ്രാൻസിസേ, നീ ഇത്രയും നാളും നിന്റെ ഉള്ളിൽ സന്തോഷമായി കരുതിയിരുന്നതിനെല്ലാം, നിന്റെ ശരീരത്തിൽ അനുഭവിച്ചിരുന്ന എല്ലാ സുഖങ്ങളെയും നീ പരിത്യജിക്കുകയും വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇന്നോളം നിനക്ക് സുഖവും സന്തോഷവും നൽകിയിരുന്നവയെല്ലാം നിനക്ക് വെറുപ്പായി തീരുകയും ഇന്നോളം നീ വെറുത്തിരുന്നവയെല്ലാം നിനക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും നൽകും. ഈ പ്രചോദനത്തിന് ശേഷം അദ്ദേഹം ഒരിക്കൽ സ്പൊളേറ്റോ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ, കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ, അകലെ ഒരു വൃദ്ധനായ കുഷ്ഠരോഗിയെ കണ്ടു. അദ്ദേഹം തിരിഞ്ഞ് പതിവ് പോലെ കുതിര തിരിച്ച് പോകാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് ഈ ഉൾപ്രചോദനത്തെക്കുറിച്ച് ഓർക്കുകയും തിരികെ വന്ന ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ഏതാനും നാണയങ്ങൾ ഈ കുഷ്ഠരോഗിക്ക് നൽകുകയും ചെയ്തു. വലിയ സന്തോഷത്തോടും ആത്മസംതൃപ്തിയോടും കൂടെ അദ്ദേഹം കുതിരപ്പുറത്ത് കയറി വീണ്ടും യാത്ര തുടരാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞൊന്ന് നോക്കി ആ കുഷ്ഠരോഗിക്ക് ഒരു നന്ദി പറയാൻ. പെട്ടെന്നാണ് അത് മനസ്സിലാക്കിയത്, ആ കുഷ്ഠരോഗി അവിടുന്ന് അപ്രത്യക്ഷമായിരുന്നു. വിശാലമായ ആ തഴവരയിൽ അയാൾ ഓടിയാൽ പോലും അത്രയും പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാകുക സാധ്യമല്ലാത്തൊരവസ്ഥ. പെട്ടെന്നാണ് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞത്, താൻ ആശ്ലേഷിച്ചതും ചുംബിച്ചതുമെല്ലാം ഒരു വെറുമൊരു കുഷ്ഠരോഗിയായിരുന്നില്ല, ഈശോയെ തന്നെയായിരുന്നു താൻ ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്തതെന്ന്. വലിയ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി അദ്ദേഹം അവിടെ നിന്ന് പോയി. സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്കോ നമ്മുടെ ചിന്തകൾക്കോ അപ്പുറം മറ്റെന്ത് പ്രചോദനം വന്നാലും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ പിൻചെല്ലുക നമുക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ആ ഒരു ഉൾപ്രചോദനത്തെ പിൻചെന്നപ്പോൾ ഈശോയെ തന്നെ അദ്ദേഹത്തിന് മുഴുവനായി ലഭിക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. വീണ്ടും ഒരിക്കൽ വിശുദ്ധ ദമ്യാനോസിൻ്റെ ദേവാലയത്തിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ക്രൂശിത രൂപത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരം ശ്രവിച്ചു, ഫ്രാൻസിസെ, ജീർണാവസ്ഥയിലായിരിക്കുന്ന എൻ്റെ ആലയത്തെ പുതുക്കി പണിയുക. നാം വിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ എത്രയെത്ര കുരിശിൻ്റെ വഴികൾ ചെല്ലുന്നു, എത്ര പ്രാവശ്യം ക്രൂശിത രൂപത്തിന് മുൻപിൽ നാം മുട്ടുകൾ മടക്കുന്നു. നാം പലപ്പോഴും ആ ക്രൂശിത രൂപത്തെ നോക്കി നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിലപ്പുറം ആ ക്രൂശിത രൂപത്തോടൊന്ന് സംസാരിക്കുകയോ ആ ക്രൂശിത രൂപം നമ്മോട് എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ ആ തയ്യാറാകുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കണം. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ദൈവപിള്ളി തിരിച്ചറിഞ്ഞതിൻ്റെ വലിയ സന്തോഷത്തോടുകൂടി തൻ്റെ പിതാവിൻ്റെ കടയിലേക്ക് ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചരക്കുകൾ എടുത്ത് വിറ്റ് ആ പണം വികാരിയച്ഛനെ ഏൽപ്പിച്ചു. ഇതറിഞ്ഞ പീറ്റർ ബർണാദ് വളരെ കോപത്തോടുകൂടി കഠിനമായി ഫ്രാൻസിസിനെ മർദ്ദിക്കുകയും അദ്ദേഹത്തെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും മെത്രാൻ കച്ചേരിയിൽ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:40 ഇങ്ങനെ പറയുന്നു, നിന്നോട് വ്യവഹരിച്ച് നിന്റെ കുപ്പായം അന്വേഷിക്കുന്നവനിൽ നിന്ന് കുപ്പായം കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക എന്ന്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക എന്ന് ആ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആ പണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉടുതുണി പോലും അഴിച്ച് പിതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പരുക്കൻ വസ്ത്രം ധരിച്ച് അവിടെ നിന്നിറങ്ങി. വലിയ ആഹ്ലാദത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇന്നോളം ഞാൻ പീറ്റർ ബർണാദിനെ പിതാവേ എന്ന് വിളിച്ചുവെങ്കിൽ ഇന്നു മുതൽ വലിയ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി എൻ്റെ സ്വർഗസ്നായ പിതാവിനെ ഞാൻ പിതാവേ എന്ന് വിളിക്കുമെന്ന്. അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങി ഭിക്ഷതണ്ടിയും കല്ലുകൾ യാചിച്ചുമെല്ലാം വിശുദ്ധ ദെമിയാനോസിൻ്റെ ദേവാലയ പണി സ്വന്തം കൈകൾ കൊണ്ട് പൂർത്തിയാക്കി. കഠിനാധ്വാനത്തിലും വലിയ ദാരിദ്ര്യത്തിലും ഭിക്ഷതണ്ടിയും ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെ അനുകരിക്കുവാൻ അനേകം യുവാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു.
ആ യുവാക്കളെ കൂട്ടി അദ്ദേഹം ഒരു സന്യാസ സഭ സ്ഥാപിക്കുകയും അതിനെ നിയമാവലികൾ എഴുതി ഉണ്ടാക്കുകയും ചെയ്തു. ആ നിയമാവലികൾക്ക് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സഹോദരന്മാരോടൊപ്പം റോമിലേക്ക് പുറപ്പെട്ടു. ആ കാലത്ത് പരിശുദ്ധ സിംഹാസനം അലങ്കരിച്ചിരുന്നത് ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പയായിരുന്നു. അവർ റോമിലെത്തി ഇന്നസെൻ്റ് മാർപ്പാപ്പയുടെ മുൻപിൽ മുട്ടുകൾ മടക്കി ഇപ്രകാരം അഭ്യർത്ഥിച്ചു, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ഈ എളിയ സഭയ്ക്ക് അംഗീകാരം നൽകണമേ എന്നും സുവിശേഷം ജീവിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും ദാരിദ്ര്യത്തെ ആശ്ലേഷിക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ എന്നും. അന്നത്തെ തിരുസഭയുടെ പ്രശ്നകലുഷിതമായ അവസ്ഥയിലെ കുറിച്ചുള്ള ഉത്കണ്ഠയും അന്നത്തെ സാഹചര്യങ്ങളുമെല്ലാം പരിഗണിച്ച് പെട്ടെന്ന് പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറഞ്ഞു, വല്ല പന്നികളോടോ മറ്റോ പോയി നീ സുവിശേഷം പ്രസംഗിക്കുക എന്ന്. തിരുസഭയോടും പരിശുദ്ധ പിതാവിനോടുള്ള അനുസരണവും വിധേയത്വവും പ്രകടമാക്കിക്കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞ ആ അതേ വാക്കുകൾ അപ്പാടെ അനുസരിച്ചു. നാം പലപ്പോഴും നമ്മുടെ അധികാരികൾ എന്തേ ഇങ്ങനെ പറയുന്നു, എന്തേ എൻ്റെ വികാരിയച്ഛൻ എന്നോട് എന്തേ ഇങ്ങനെ സംസാരിച്ചു, എൻ്റെ പിതാക്കന്മാരും മാർപ്പാപ്പമാരും ഇങ്ങനെ സംസാരിക്കുന്നു എന്നെല്ലാം നാം ചോദ്യം ചെയ്യാറുണ്ട്. എന്നാൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:2 അതിൻ്റെ 2 പറയുന്നു, അധികാരം ദൈവത്തിൽ നിന്നാണ്, ദൈവിക സംവിധാനത്തെയാണ് നാം ധിക്കരിക്കുന്നത്. അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെ ധിക്കരിക്കുന്നു. അവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി വരുത്തി വയ്ക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പന്നികളുടെ അടുത്ത് പോയി പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇന്നസെൻ്റ് മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെയൊരു സ്വപ്നമുണ്ടായി. ലാട്രൽ ദേവാലയം ചരിഞ്ഞ് നിലം പതിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ മനുഷ്യൻ അത് വന്ന് താങ്ങിപ്പിടിക്കുന്നു. ഇന്നസെൻ്റ് മാർപ്പാപ്പ സൂക്ഷിച്ചു നോക്കിയപ്പോൾ താൻ കണ്ട ആ സന്യാസിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞ് ആ സന്യാസികളെ തിരിച്ചു വിളിക്കാൻ ആജ്ഞാപിച്ചു. അവർ പരിശുദ്ധ സിംഹാസനത്തിന് മുൻപിൽ വരികയും പരിശുദ്ധ പിതാവ് അവരുടെ നിയമാവലിയും സന്യാസ സമയുടെ അംഗീകാരവും നൽകി. അന്ന് തന്നെ വിശുദ്ധ ഫ്രാൻസിസും കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളും വ്രതവാഗ്ദാനം ചെയ്ത് സഭയിലെ അംഗങ്ങളായി ചേർന്നു. നാം ഇന്ന് ഈ കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തെ പലപ്പോഴും നിന്ദ്യമായും കഠിനാധ്വാനത്തെ ഏറ്റവും താഴ്ന്ന തരത്തിലുമെല്ലാം കാണുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1 അതിൻ്റെ 1:18 വിശുദ്ധ പൗലോസ് ലീഹ നമ്മോട് പറയുന്നു, നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:3 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വീണ്ടും കഠിനാധ്വാനത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 7:15 പറയുന്നു, കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത് സർവശക്തൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ന്. കഠിനാധ്വാനമോ വയലിലെയോ വയലിലെ വേലയോ വെറുക്കരുത്, അത്തിനത് നിശ്ചയിച്ചതാണ് അത് എന്ന്. കഠിനാധ്വാനത്തിലും ദാരിദ്ര്യത്തിലും ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ദാരിദ്ര്യം ഒരു മനുഷ്യനിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറ്റു പുണ്യങ്ങളെല്ലാം താനേ വളർന്നുകൊള്ളുമെന്ന്. ദാരിദ്ര്യത്തെ നാം ആശ്ലേഷിക്കുമ്പോൾ സ്വർഗീയ പിതാവിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. മറ്റാരിലും നമുക്ക് ആശ്രയമില്ലല്ലോ. അതിനാൽ സ്വർഗീയ പിതാവിൽ നിന്ന് നാം എല്ലാം പ്രതീക്ഷിക്കുകയും സ്വർഗീയ പിതാവിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വാസം നമ്മിൽ ദൃഢമാവുകയും പുണ്യങ്ങളെല്ലാം നമ്മിൽ താനേ വളരുകയും ചെയ്യും. നാം എല്ലാവരും വിശുദ്ധരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ വിശുദ്ധി പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുമോ, വിശുദ്ധരാവുക എന്നത് നമുക്ക് സാധ്യമാണോ എന്നെല്ലാം നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മെ പഠിപ്പിക്കുന്നു, ദാരിദ്ര്യം എന്ന പുണ്യം നമ്മിലുണ്ടെങ്കിൽ വിശുദ്ധി പ്രാപിക്കുക ഏറ്റവും എളുപ്പമുള്ള കാര്യമാണെന്ന്. കാരണം വിശുദ്ധി പ്രാപിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട 3 വിശ്വാസം, ശരണം, സ്നേഹം എന്നിവ. ഹാലേലൂയ. ഗലാത്യാക്കാർക്ക് എഴുതിയ ലേഖനം 5:24 ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ ദുരാശകളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു എന്ന്. ഒപ്പം കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2:20 പറയുന്നു, യേശു ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റെതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന് എന്ന്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ശരീരത്തെ അതിൻ്റെ എല്ലാ ഇച്ഛകളെയും അടക്കി ഭരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല.
പച്ചവെള്ളം പോലും അദ്ദേഹം ആവശ്യത്തിന് കുടിച്ചിരുന്നില്ല. നല്ല ഭക്ഷണം, രുചിയുള്ള ഭക്ഷണം കൊടുത്താൽ അതിൽ ചാരം കലർത്തിയോ വെള്ളം ചേർത്തോ അതിൻ്റെ രുചി കെടുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷിച്ചിരുന്നുള്ളൂ. ജടിക പ്രലോഭനങ്ങൾ ധാരാളം പിശാച് അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടി അദ്ദേഹം പലപ്പോഴും കഠിന അധ്വാനം തന്നെ ചെയ്തിരുന്നു. ഒരിക്കൽ അദ്ദേഹം ചെയ്തത് ഇപ്രകാരമായിരുന്നു. തൻ്റെ ഉടുപ്പ് ഊരിമാറ്റി അടുത്തുണ്ടായിരുന്ന റോസാ ചെടി, മുള്ളു നിറഞ്ഞ റോസാ ചെടികളുടെ തോട്ടത്തിലേക്ക് എടുത്തു ചാടി അവിടെ കിടന്നുരുണ്ടു. അങ്ങനെ ശരീരം ആ സകലം മുറിവുകളാവുകയും രക്തം വാർന്നൊഴുകുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ സ്വയം സാധിക്കാതെ സഹോദരങ്ങളുടെ സഹായത്തോടെ എഴുന്നേറ്റ് വരാൻ തക്ക വിധം കഠിനത്തെ അദ്ദേഹം ശരീരത്തെ അദ്ദേഹം കഠിനമായി പീഡിപ്പിച്ചു. അങ്ങനെ പലപ്പോഴും പല അവസരങ്ങളിലും പല രീതിയിലും അദ്ദേഹം ശരീരത്തെ അടക്കി ഭരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നാം ശരീരത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സാധിച്ചു കൊടുത്താൽ ശരീരം സുഖലോലുപകതയ്ക്ക് അടിമപ്പെടുമെന്നും നമ്മുടെ വരുതിയിൽ ഒരിക്കലും വരികയില്ല എന്നും. അദ്ദേഹം വെറും തറയിലാണ് കിടന്നിരുന്നത്. ഒരു കല്ല് മാത്രമേ അദ്ദേഹം കല്ലോ തടിയോ മാത്രമാണ് അദ്ദേഹം തലയണയായി ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരരക്കെട്ടും അരയിൽ കിടന്നൊരു കയറും ഒരു കാൽച്ചട്ടയും മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ അദ്ദേഹം ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തിനാണ് ഈ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുന്നതെന്ന് ചോദിച്ചതിന് അദ്ദേഹം ഒരിക്കൽ മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുന്നതിനോടുകൂടി ഞാൻ എനിക്ക് ഈശോയോട് താദാത്മ്യപ്പെടാൻ സാധിക്കുമെന്നും, ഈശോ ദൈവപുത്രനായിരുന്നിട്ടും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇത്രയും ക്ലേശങ്ങൾ സഹിച്ചുവെങ്കിൽ ഞാൻ മരണം വരെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതാണ് എന്നും, ഒപ്പം തന്നെ ഈശോ മിശിഹ സഹിക്കുമ്പോൾ ഞാൻ എങ്ങനെ സുഖിക്കുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഒപ്പം എൻ്റെ പഴയ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും ഞാൻ പാപരഹിതനായി ജീവിക്കുന്നതിന് വേണ്ടിയും സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുങ്ങിയതും ഇടുങ്ങിയതുമായതുകൊണ്ടും സ്വർഗപ്രാപ്തിക്ക് സ്വർഗത്തിൽ ഉന്നതമായ കിരീടം ലഭിക്കുന്നതിന് ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുന്നത് അത്യാവശ്യമായതുകൊണ്ടും നാം ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കണം. ഒപ്പം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും നാം ക്ലേശങ്ങൾ സഹിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ 18 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലവും നിസ്സാരമാണെന്ന്. നമ്മുടെ വരാനിരിക്കുന്ന മഹത്വത്തെ കണ്ടുകൊണ്ട് ഇന്നത്തെ ചെറിയ കഷ്ടതകൾ നാം സഹിക്കുമ്പോൾ നമുക്കത് വലിയ അനുഗ്രഹമായി തീരുമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഇപ്രകാരം പറയുകയുണ്ടായി: സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ ലോറൻസിനെയും ഒരു പാവപ്പെട്ട വൈദികനെയും ഞാൻ ഒരുമിച്ച് കണ്ടാൽ ഞാൻ ആദ്യം വൈദികൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കി ആ വൈദികനെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ചുംബിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ ഞാൻ വിശുദ്ധനെ ബഹുമാനിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ആ വൈദികൻ്റെ കരങ്ങൾക്ക് അത്രമാത്രം വൈശിഷ്ട്യമുണ്ട് എന്ന്, കാരണം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ കർത്താവ് നിയോഗിച്ചിരിക്കുന്നത് ആ വൈദികനെയാണ്. ആ വൈദികൻ്റെ കരങ്ങൾക്കാണ് അതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം വൈദികരെ ബഹുമാനിക്കണമെന്നും അവരെ അനുസരിക്കണമെന്നും വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്വന്തം ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. തനിക്കൊരു വൈദികനാകാനുള്ള യോഗ്യതയില്ലെന്നും വിശുദ്ധ ബലിയർപ്പിക്കാനുള്ള യോഗ്യതയില്ലെന്നും കരുതി 6 പട്ടം വരെ സ്വീകരിച്ച് വൈദികനാകാൻ വിമുഖത കാണിച്ച് ജീവിച്ച ഒരു പാവം ഒരു സഹോദരനായി എളിയൊരു സഹോദരനായി ജീവിച്ചവനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. പണം കൈകാര്യം ചെയ്യുകയോ പണം സ്വീകരിക്കുകയോ പണം കൈകൊണ്ട് തൊടുക പോലുമോ ചെയ്യരുതെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. ഒരിക്കൽ മാലാഖമാരുടെ പള്ളിയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു. ഒരു മനുഷ്യൻ ക്രൂശിത രൂപത്തിന് മുൻപിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ക്രൂശിത രൂപത്തിന് അടിയിൽ ഒരു നാണയം വെച്ചിട്ട് കടന്നുപോയി. അത് കണ്ട ഫ്രാൻസിസിൻ്റെ ഒരു സഹോദരൻ ആ നാണയം എടുത്ത് ജനലിലേക്കൊന്ന് മാറ്റിവെച്ചു. ഇതറിഞ്ഞ ഫ്രാൻസിസ് അദ്ദേഹത്തെ അതികഠിനമായി സ്വകാരിച്ചു. കാരണം പണം നാം കൈകൊണ്ട് പോലും തൊടരുതെന്ന് ഫ്രാൻസിസ് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പരിഹാരമായി ആ നാണയം പല്ലുകൊണ്ട് കടിച്ചെടുത്ത് ഒരു ചാണക കൂമ്പയിൽ പോയി പൂഴ്ത്തി വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം പണത്തിന് ചാണകത്തിൻ്റെ അത്ര വില മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മൂലവും മറ്റ് രോഗങ്ങൾ മൂലം അദ്ദേഹം ക്ലേശിച്ചിരുന്നപ്പോഴും പ്രാർത്ഥനയിൽ നിന്ന് അല്പം പോലും അദ്ദേഹം പിൻപോട്ട് പോയിരുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ഒരിക്കലും ഒരു കോപ്പ നിർമ്മിച്ചു. അദ്ദേഹം അതിനുശേഷം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അവസരത്തിൽ
പെട്ടെന്ന് ആ കോപ്പയെക്കുറിച്ചൊരു പല വിചാരം വന്നതിനെ പ്രതി അദ്ദേഹം വേഗം ചെന്ന് ആ കോപ്പ നശിപ്പിക്കുകയും അത് അതിനുശേഷം തിരിച്ചു വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ കുടുംബ പ്രാർത്ഥനയും മറ്റ് പ്രാർത്ഥനകളും എല്ലാം എത്രയോ നാം അശ്രദ്ധമായിട്ടാണ് ചെല്ലാറുള്ളത്. പക്ഷേ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു പല വിചാരം വന്നപ്പോൾ അതിനെ അതിജീവിക്കാനെടുത്ത എത്ര വലിയ സ്റ്റെപ്പാണ് എടുത്തതെന്ന്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന മുഴുവിപ്പിക്കാൻ പറ്റാതെ പലപ്പോഴും ദൈവസ്നേഹത്താൽ നിറഞ്ഞു പോയിട്ടുണ്ട്. നാം എല്ലാ പ്രാർത്ഥനകളും മനസ്സ് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പണ്ടേ നാം ദൈവസ്നേഹത്താൽ നിറഞ്ഞേനെ. ഒരിക്കൽ മുഖ്യദൂതന്മാരുടെ നോമ്പിൻ്റെ അവസരത്തിൽ അദ്ദേഹം ലവോർണ മലയിലേക്ക് തനിയെ താമസിക്കാനായി പോയി. അവിടെ ഒരു കുടിലുണ്ടാക്കി അവിടെ ഏകാന്ത പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയം സെപ്റ്റംബർ 14 വിശുദ്ധ കുശിൻ്റെ പുഴിച്ചയുടെ തിരുനാൾ ദിവസം അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അവസരത്തിൽ ഒരു സെറാഫിക് മാലാഖ കാണപ്പെട്ടു. സെറാഫിക് മാലാഖയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പെടുന്ന അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു ക്രൂശിതനായി രൂപാന്തരപ്പെട്ടു എന്ന്. ഏകദേശം ഒരു മണിക്കൂറോളം ആ ദർശനം നീണ്ടു നിന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം ശരീരം ആകെ വേദനിക്കുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ കൈകളിലും കാലുകളിലും ആണികൾ തറച്ചതുപോലുള്ള പാടുകളും നെഞ്ചിൻ്റെ ഇടതുഭാഗത്തായി കുന്തം കൊണ്ട് കുത്തിയതുപോലെ 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു മുറിവും കാണപ്പെട്ടു. അങ്ങനെ ഈശോ തന്നെ അനുഗമിച്ച വിശുദ്ധ ഫ്രാൻസിസിന് തൻ്റെ 5 ശതങ്ങൾ പ്രദാനം ചെയ്തു. പ്രായാധിക്യം മൂലവും മറ്റ് ക്ലേശങ്ങൾ മൂലവും അദ്ദേഹം വീണ്ടും പോർസിംഗിലാക്കിലേക്ക് പോവുകയും അവിടെ വെച്ച് ഒക്ടോബർ 4 അദ്ദേഹം സ്വർഗപിതാവിൻ്റെ അടുത്തേക്ക് യാത്രയാവുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലുടനീളം നാം നോക്കുമ്പോൾ നാം കാണുന്നത് ഈശോയെ അനുഗ്രഹിക്കുവാനും സുവിശേഷം ജീവിക്കുവാനും അദ്ദേഹം എത്രമാത്രം സ്റ്റെപ്പെടുത്തു അത്രമാത്രം ഈശോ അദ്ദേഹത്തിലേക്കും ഇറങ്ങി വരാൻ സ്റ്റെപ്പെടുത്തു. നാം ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഈശോ നമ്മുടെ അടുത്തേക്ക് വരാൻ 10 സ്റ്റെപ്പ് എടുക്കുമെന്ന് പറയുന്നത് പോലെ നമുക്കും ഈ നോമ്പുകാലത്തിൽ ഈശോയോടൊപ്പം ആയിരിക്കുവാൻ ഈശോയുടെ പീഡാസഹനങ്ങളെ ധാരാളം ധ്യാനിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്വന്തം തെറ്റുകളെക്കുറിച്ച് ഓർത്തും ലോകത്തിൻ്റെ മുഴുവൻ തെറ്റുകളെക്കുറിച്ച് ഓർത്തും വനാന്തരങ്ങളിലൂടെ ഏങ്ങി ഏങ്ങി കരഞ്ഞ് നടക്കുമായിരുന്നു. തൻ്റെ തെറ്റുകൾക്ക് പരിഹാരമായി തൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് അദ്ദേഹം ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നടത്തിയിരുന്നതായി നാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. നമുക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളെയും സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന്. വിദ്വേഷമുള്ളിടത്ത് ഞങ്ങൾ സ്നേഹം വിതയ്ക്കട്ടെ, ദ്രോഹമുള്ളിടത്ത് ഞങ്ങൾ ക്ഷമ വിതയ്ക്കട്ടെ, സന്ദേഹമുള്ളിടത്ത് ഞങ്ങൾ വിശ്വാസം വിതയ്ക്കട്ടെ, പ്രത്യാശയില്ലാതെ നിരാശയിൽ കഴിയുന്നവർക്ക് ഞങ്ങൾ പ്രത്യാശ പകരുന്നവരായി മാറട്ടെ, അന്ധകാരത്തിൻ്റെ ഈ ലോകത്ത് ഞങ്ങളുടെ സാന്നിധ്യം വലിയ പ്രകാശമായി മാറട്ടെ, സന്തോഷമില്ലാതെ ദുഃഖത്തിൽ കഴിയുന്നവർക്ക് ഞങ്ങളുടെ സാന്നിധ്യം വലിയ സന്തോഷമായി മാറട്ടെ. ഈ നോമ്പുകാലത്തിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ നമുക്ക് കൂടുതൽ അനുകരിക്കാൻ ശ്രമിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. ദൈവമേ സ്തുതി. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടു നടക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ ദൈവത്തിന്റെ തിരുവചനം നമ്മളോട് പങ്കുവച്ചത് അഭിഷേകഗ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ ആശ്രമത്തിലെ സിസ്റ്റർ ബ്ലെസ്സിയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് അട്ടപ്പാടിയിൽ നിന്നൊരു പുതിയൊരു ആശ്രമം സ്ത്രീകൾക്കായിട്ട് പെൺകുട്ടികൾക്കായിട്ട് ആരംഭിച്ചു നിങ്ങൾക്കറിയാം. അതിൽപ്പെട്ടതാണ് സിസ്റ്റർ ബ്ലെസ്സി മരിയ എമ്മാനുവൽ. നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ വിശുദ്ധനെ പരിചയപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പരിത്യാഗ പ്രവൃത്തികളിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും അനുസരണത്തിലും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്രകാരമുള്ള വിശുദ്ധരെ ധ്യാനിക്കുന്നത് ഒത്തിരി അനുഗ്രഹപ്രദമാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. 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 ഈ വിശുദ്ധരുടെ മാതൃക നമുക്ക് അനുകരിക്കാം.
കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 55-ും 56-ും തിരുവചനം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 55-ും 56-ും തിരുവചനം. കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവേ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന എൻ്റെ യാചന അവിടുന്ന് കേട്ടു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന എൻ്റെ യാചന അവിടുന്ന് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, നമ്മളുടെ നിലവിളി ഇന്ന് കർത്താവ് കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹായത്തിനായുള്ള എൻ്റെ നിലവിളി അവിടെ കേൾക്കാതെ അവിടുത്തെ ചെവി അടച്ചു കളയരുതേ എന്ന എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹായത്തിനായുള്ള നമ്മുടെ നിലവിളി ദൈവം കേൾക്കുന്ന ദിവസമാണിത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ വർധനമുണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഗായക സംഘത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിച്ച് തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. വിശ്വാസം ഞാൻ ഏറ്റു ചൊല്ലുന്നു, എൻ്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റു ചൊല്ലുന്നു, എൻ്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശ്വാസത്തിൽ വളർന്നിടാൻ കൃപയേകണേ, വിശ്വാസത്തിൽ അഭിഷേകം പകർന്നിടണേ, വിശ്വാസത്തിൽ വളർന്നിടാൻ കൃപയേകണേ, വിശ്വാസത്തിൽ അഭിഷേകം പകർന്നിടണേ. വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകാദരേശ്വരിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകാദരേശ്വരിൽ വിശ്വസിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. എൻ്റെ കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ നിലവിളി കേൾക്കുന്ന കണ്ണുനീര് കാണുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ബോധ്യത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നു ഏകപുത്ര കർത്താവിൽ വിശ്വസിക്കുന്നു, ഈശോ മിശിഹായി വിശ്വസിക്കുന്നു, പവനാവിനാവിന്യഗമേരി യാദനമേശുവിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ജീവനോടെ എന്ന് പറഞ്ഞ് പ്രിയമുള്ളവരെ, നമ്മള് ഈ സായാഹ്നത്തില് ഇപ്പോൾ ഏറ്റുപാടുന്നത് എന്റെ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പ്രശ്നങ്ങളും എല്ലാം
കർത്താവ് ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 126-ാം സങ്കീർത്തനത്തിന്റെ 5-ഉം 6-ഉം തിരുവചനങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആനന്ദത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യട്ടെ. എന്നിട്ട് പറയുകയാണ്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലോട്ട് മടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി ആയിരിക്കാം ഇപ്പോൾ ഈ തുടക്കത്തിൽ നിങ്ങൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നതെങ്കിൽ കർത്താവ് പറയുകയാണ്, ആഹ്ലാദത്തോടെ കറ്റ ചുമന്നുകൊണ്ട് പോകുവാൻ തക്കവിധം കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. നമ്മുടെ പറയാവോ? ഹല്ലേലൂയ. ഉയർത്തി പറയാവോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 129-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ തിരുവചനം. 129-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ തിരുവചനം. കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അതാണ് ആദ്യം പറയുന്നത്. കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എന്നൊരു വചനം തുടരുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഈ അൾത്താരയിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, സങ്കീർത്തനം 129-ാം 8-ാം ആരംഭം, കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, വഴിപോക്കർക്ക് അത് പറയാൻ പറ്റത്തില്ല. ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് അത് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദാസന്മാർ പറയുന്നു, കർത്താവിന്റെ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. 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 നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. 9-ാം സങ്കീർത്തനത്തിന്റെ 11-ാം തിരുവചനം. സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. സിയോനിൽ വസിക്കുന്ന കർത്താവിന് നിങ്ങൾ സ്തോത്രം ആലപിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് സ്തോത്രങ്ങൾ ആലപിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. സാധിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയമുള്ളവരെ, സിയോനിൽ വസിക്കുന്ന ദൈവത്തിന് സ്തോത്രങ്ങൾ നമുക്ക് ആലപിക്കാം. അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ നമുക്ക് പ്രഘോഷിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ജനതകളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ തക്ക വിധം, കറ്റ ചുമന്നുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ തക്ക വിധം ഇന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പറയാൻ വഴിപോക്കർക്ക് ആർക്കും പറ്റത്തില്ലെന്നാ ബൈബിൾ പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ ദാസർ അത് പറയുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആമേൻ പറഞ്ഞു അത് സ്വീകരിച്ചേ. ആമേൻ. ഒന്നും കൂടെ പറഞ്ഞേ. ആമേൻ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാം ആ ദൈവത്തെ, ശക്തനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കരിങ്കല്ലിനോടൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മണ്ണിനോടൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാന്നേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയൊക്കെ ഏറ്റെടുക്കാൻ കഴിവുള്ള ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭാരങ്ങൾ മുഴുവനും ഏറ്റെടുക്കുവാൻ, നിന്റെ പ്രശ്നങ്ങളും മുഴുവനും ഏറ്റെടുക്കുവാൻ കഴിവുള്ള ദൈവത്തോടാന്നേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. 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 ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇത് എനിക്ക് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഇതേ ചോദ്യം കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ വലിയ പ്രശ്നങ്ങൾ, ഉത്തരവില്ല പലതിനും. കർത്താവ് ചോദിക്കുകയാണ്, ഇത് പരിഹരിച്ച് തരുവാൻ കർത്താവിന് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യെസ്. ഹല്ലേലൂയ. 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 എങ്കിൽ കർത്താവിന്റെ അനുഗ്രഹം
നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമുക്കത് ഏറ്റുപറയാം. വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതിരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം. അപ്പോഴാണ് രക്ഷയുടെ അനുഭവം നമുക്ക് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് അതുകൊണ്ട് എൻ്റെ യേശു രക്ഷകനാണെന്ന്, എൻ്റെ യേശു വലിയവനാണെന്ന്, എൻ്റെ യേശു എൻ്റെ സഹായകനാണെന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് അടുത്തുള്ള ശുശ്രൂഷയ്ക്ക് ഒന്ന് കൈയടിക്കാവോ. പോരാ പോരാ, ശക്തിയോടെ ഒന്ന് കൈയടിക്കണം. എന്റെ വിശ്വാസം ഞാൻ കേട്ടു ചൊല്ലുന്നു, എന്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ വിശ്വാസം ഞാൻ കേട്ടു ചൊല്ലുന്നു, എന്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശ്വാസത്തിൽ വളർന്നിട കൃപയേകണേ, വിശ്വാസത്തിൽ അഭിഷേകം പകർന്നിടണേ, വിശ്വാസത്തിൽ വളർന്നിട കൃപയേകണേ, വിശ്വാസത്തിൽ അഭിഷേകം പകർന്നിടണേ. വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകനാഥനേശ്വരനിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകനാഥനേശ്വരനിൽ വിശ്വസിക്കുന്നു. സിയോനിൽ വസിക്കുന്ന ദൈവത്തിന് സ്തോത്രങ്ങൾ ആലപിക്കുവേ. വിശ്വസിക്കുന്നു ദൈവമാം, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആകാശഗോളങ്ങൾ ഭൂതലവും സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഏകപുത്രകർത്താവിൽ വിശ്വസിക്കുന്നു, ഈശോമിശിഹായി വിശ്വസിക്കുന്നു, പവനപ്പാവിനാൽ കന്യകമേറി യേശുവിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകനാഥനേശ്വരനിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകനാഥനേശ്വരനിൽ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൽ വർധനമുണ്ടാകട്ടെ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. ശക്തിയോടെ കൈയടിച്ച് വിശ്വസിക്കുന്നു, പാതാളത്തെ തോൽപ്പിച്ചോട് മരണത്തെ ജയിച്ച് വിശ്വസിക്കുന്നു, സ്വർഗാരോപിതരേശു വിശ്വസിക്കുന്നു, ഏകലോകരക്ഷകൻ വിശ്വസിക്കുന്നു, ദൈവപിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടരാകേശു വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകനാഥനേശ്വരനിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകനാഥനേശ്വരനിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു കർത്താവേ വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു കർത്താവേ വിശ്വാസത്തിൽ വളർന്നിട കൃപയേകണേ.
സഹായം എന്റെ ദൈവത്തിൽ നിന്നും, അതുകൊണ്ട് ഞാൻ കണ്ണുകൾ ഉയർത്തി പർവ്വതത്തിലേക്ക് നോക്കും. ഓ, 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഗാഗുലത്തായുടെ വിനിമാറിൽ ഉയർത്തപ്പെട്ട യേശുവിന്റെ മുഖത്തേക്ക് അവനെ നോക്കിയവർ പ്രകാശിതരായി, അവനെ നോക്കിയവർ പ്രകാശിതരായി. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ. വചനത്തോടുള്ള താല്പര്യം വിട്ടുപോയവരെ അവിടുന്ന് ഉണർത്തണമേ കർത്താവേ. സഭയോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയവരെ കർത്താവേ സഭയിലേക്ക് അടുപ്പിക്കണമേ കർത്താവേ. കുപ്പസാരമെന്ന ഭൂതാശയിൽ നിന്ന് അകന്നവരെ കർത്താവേ കുപ്പസാരമെന്ന ഭൂതാശയിലേക്ക് അടുപ്പിക്കണമേ കർത്താവേ. നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ, നിത്യജീവനെ പറ്റിയുള്ള ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകനാഥനേ വിശ്വസിക്കുന്നു ഏകനാഥനേ വിശ്വസിക്കുന്നു. ഭാഷിതങ്ങളുടെ പുസ്തകം 3:5 കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. കർത്താവെ, അങ്ങിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മൾ തന്നെ മുദ്ര ചെയ്യാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയമുള്ളവരെ, ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷയുടെ 11-ാമത്തെ കൺവെൻഷനാണ് ഇന്ന് നടത്തപ്പെടുന്നത്. പ്രൈസ് ഹലോ, പ്രൈസ് ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ബുധനാഴ്ചകളിലും ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 to 9:30 സമയത്താണ് ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. പ്രൈസ് ഹലോ, പ്രൈസ് ഹലോ. ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായിൽ അച്ഛൻ നേതൃത്വം നൽകുന്ന ശുശ്രൂഷയാണ് ഇന്ന്. അച്ഛൻ നിങ്ങൾക്കായി ധാരാളം ശുശ്രൂഷകൾ ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പ്രൈസ് ഹലോ, പ്രൈസ് ഹലോ. അച്ഛൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ ലൈവിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പ്രൈസ് ഹലോ, പ്രൈസ് ഹലോ, ഹല്ലേലൂയ. അതോടൊപ്പം നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക.
നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തുക. പുതിയ പുതിയ ആൾക്കാർ, നിങ്ങളുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അവർക്കെല്ലാം അതിൻ്റെ ലിങ്ക് ഒന്നിട്ട് കൊടുക്കുക. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഫാദർ സേവർ ഖാൻ വട്ടായിൽ ലൈവ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ ലൈവ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. 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 ഇന്ന് ധാരാളം ശുശ്രൂഷ നിങ്ങൾക്കായിട്ട് വിടുതൽ, കുട്ടികൾക്കായിട്ട് പ്രത്യേക ശുശ്രൂഷ ഇന്നുണ്ട്. അതുപോലെ രോഗികൾക്കായിട്ടുള്ള പ്രത്യേക ശുശ്രൂഷകൾ ഇന്ന് നടത്തപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഇന്ന് നടത്തപ്പെടുന്നുണ്ട്. ഇന്ന് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. ദൈവമേ സ്തുതി. ഈ ഒരു വചന പ്രഘോഷണം കഴിഞ്ഞാൽ ഉടനെ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കും. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് തുടർന്നുള്ള നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് ദൈവം എങ്ങനെയാണ് നമുക്ക് വെളിപ്പെടുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരുടെയും ഒരാഗ്രഹമാണ് ദൈവത്തെ ഒന്ന് കാണുക എന്നുള്ളത്, ഇല്ലേ? പ്രൈസ് സലാം. പ്രൈസ് സലാം. എല്ലാ മനുഷ്യർക്കും ഒരാഗ്രഹമുണ്ട് ദൈവത്തെ ഒന്ന് കാണണം. പക്ഷെ അവിടുന്ന് അരൂപിയായതുകൊണ്ട് നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് അവിടുത്തെ കാണുവാൻ നമുക്ക് സാധ്യമല്ല. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. 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 പ്രൈസ് സലാം. പ്രൈസ് സലാം. യേശുവേ നന്ദി. യേശുവേ നന്ദി. എങ്കിലും പല രൂപത്തിലും പല രീതിയിലും ദൈവത്തെ കണ്ടവരുണ്ട്. യോഹന്നാന്റെ ലേഖനം 1:18 ഇപ്രകാരമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ ലേഖനം സുവിശേഷം 1:18 തിരുവചനം. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പ്രൈസ് സലാം. പ്രൈസ് സലാം. പിതാവ് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. അത്രമാത്രം സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രവാചകന്റെ വാക്കുകളിൽ പറഞ്ഞ കൈക്കൊമ്പിളിൽ ആഴി അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവപാത്രത്തിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിത്തിലാശിൽ തൂക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, അതാ നമ്മുടെ ദൈവം. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകാശവിശാലതയെ ചാണിലൊതുക്കിയ ദൈവം, ആകാശത്തിന്റെ അളവ് കൈച്ചാണിലൊതുക്കിയ ദൈവം, ഭൂമിയിലെ പൊടിയെ മുഴുവനും ഒരു അളവപാത്രത്തിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ച ദൈവം, പർവ്വതങ്ങളുടെ ഭാരത്തെ ഒരു വെള്ളിത്തിലാശിൽ തൂക്കിയെടുത്ത ദൈവം. പ്രൈസ് സലാം. പ്രൈസ് സലാം. ആ ദൈവത്തെ ദർശിച്ചാൽ മനുഷ്യൻ മരിച്ചു വീഴും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം നമ്മൾ കണ്ടത്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പ്രൈസ് സലാം. പ്രൈസ് സലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു ആണ് ആ പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. എങ്കിലും നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ പല വ്യക്തികൾക്കും പല രീതിയിലും പല ഭാവത്തിലും പല രൂപത്തിലും ദൈവം പ്രത്യക്ഷപ്പെടുന്നതും ദൈവത്തെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് ബൈബിളിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. ദൈവമേ സ്തുതി. പ്രൈസ് സലാം. പ്രൈസ് സലാം. പ്രൈസ് സലാം. പ്രൈസ് സലാം. പ്രിയമുള്ളവരെ, അതിന്റെ ഏതാനും സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളൊന്ന് കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. എപ്രകാരമാണ് ദൈവം നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സാധാരണ ജീവിതത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പ്രൈസ് സലാം. പ്രൈസ് സലാം. നമ്മൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിനായിട്ട് പലരെയും സമീപിക്കാറുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ചിലർ പ്രാർത്ഥിച്ചിട്ട് പറയാവോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാർ ഉണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതിനൊരു ഉത്തരം പറയാവോ? അപ്പൊ അതെങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മളെന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ദൈവം വെളിപ്പെടുത്തുന്നത് ഒരു രീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലാണ്. ദൈവം പ്രത്യക്ഷപ്പെടുന്ന ചില രംഗങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ബൈബിളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അബ്രഹത്തെ നമ്മൾ കാണുന്നുണ്ട്. മാമറയുടെ ഓക്കുമരക്കീഴിൽ ഇരിക്കുകയായിരുന്നു അബ്രഹം. 99 വയസ്സായി. അവിടെ വച്ച് അബ്രഹം ദൈവത്തെ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ അത് വ്യക്തമാകുന്നുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രഹത്തിന് പ്രത്യക്ഷനായി. പ്രൈസലോ പ്രൈസലോ. കർത്താവ് എന്ത് ചെയ്തു? അബ്രഹത്തിന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ ഹല്ലേലൂയ. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതുക്കൽ ഇരിക്കുകയായിരുന്നു. പ്രൈസലോ പ്രൈസലോ. അപ്പോൾ കൂടാരത്തിന്റെ വാതുക്കൽ ഇരിക്കുകയായിരുന്ന അബ്രഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തെ കണ്ടു, ദൈവത്തെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. പ്രൈസലോ പ്രൈസലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യക്ഷീകരണമാണ്. ഇതുപോലെ മോശയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോരേബിലെ മുൾപടർപ്പിൽ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം, പുറപ്പാടിന്റെ 3-ാം അധ്യായം 4-ാം തിരുവചനം, മുൾപടർപ്പ് കത്തി ജ്വലിക്കുമ്പോൾ അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. അപ്പൊ കർത്താവോട് നിൽപ്പുണ്ട്. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളികേട്ടു, ഇതാ ഞാൻ. പ്രൈസലോ പ്രൈസലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ മോശ മുൾപടർപ്പിന്റെ മധ്യത്തിൽ ദൈവത്തെ കാണുകയ. അവിടെ ഒന്ന് മോശ വിളിക്കുക ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഇതുതന്നെ നമ്മൾ കാണുന്നുണ്ട്. നീ പോയി ഇസ്രയേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തു. ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോടത്ത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അവിടെയും ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലാണ്. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, ദൈവം അബ്രഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അനേകം വിശുദ്ധരുടെ ജീവചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അനേക വിശുദ്ധർക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു. പ്രൈസലോ പ്രൈസലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു, അനേകരുടെ ജീവിതത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയുന്ന ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ. പ്രൈസലോ പ്രൈസലോ ഹല്ലേലൂയ ഹല്ലേലൂയ. മാലാഖമാര് പ്രത്യക്ഷപ്പെട്ട അനേകം വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പ്രത്യക്ഷപ്പെട്ട അനേകം, യേശു പ്രത്യക്ഷപ്പെട്ട അനേകം വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം വെളിപ്പെടുത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലാണ്. പ്രൈസലോ പ്രൈസലോ. പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉദ്ധാനം ചെയ്ത യേശു മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്ന മഗ്ദലന മറിയം, മഗ്ദലന മറിയത്തിന് കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചത് മറിയമെന്ന് അവിടുന്ന് വിളിച്ചപ്പോൾ മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, 13-ും 14-ും തിരുവചനം വായിക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു, എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു.
യേശു നിൽക്കുന്നത് അവൾ കണ്ടു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ യേശുവാണെന്ന് അവൾക്കത് മനസ്സിലായില്ല. എപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്? യേശു അവളെ മറിയം എന്ന് വിളിച്ചപ്പോൾ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം തിരുവചനങ്ങള്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം തിരുവചനങ്ങള്. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഒരു അതൊരു തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഗുരു എന്നർത്ഥം, ഹാലേ ഗുരുവേ എന്നർത്ഥം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിന്റെ ചില പ്രത്യക്ഷീകരണങ്ങൾ നമുക്കുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. മാലാഖമാരുടെ ചില പ്രത്യക്ഷീകരണങ്ങൾ നമുക്കുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യേശുവാണ് അവിടെ നിന്നതെങ്കിലും അത് യേശുവാണെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രണ്ട് അന്ധന്മാരെ നമ്മൾ കാണുന്നുണ്ട്, അന്ധരായ രണ്ട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അവർ യേശു ജെറിക്കോയിൽ നിന്ന് യാത്ര തിരിക്കുക, ഒരു വലിയ ജനാവലി അവനെ അനുഗമിക്കുക. അപ്പോഴാണ് വഴിയരികിൽ രണ്ട് അന്ധന്മാരിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി, അവരും അവനെ അനുഗമിച്ചു. പ്രൈസ് ദ ലോർഡ്. അന്ധനായ മനുഷ്യര് ആ വഴിയരിയിലിരിക്കുക. പ്രൈസ് ദ ലോർഡ്. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, അവരുടെ കണ്ണിനെ കാഴ്ച തിരിച്ചു കിട്ടി, അവർ അവനെ അനുഗമിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് തന്നെ കുറച്ചും കൂടി മനോഹരമായിട്ട് വേറൊരു വാക്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലൂക്കാസ് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ തിരുവചനമാണ്. ലൂക്കാസ് സുവിശേഷം 18:43. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന് കാഴ്ച കിട്ടിയപ്പോൾ അവൻ യേശുവിനെ കണ്ടു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അത് കർത്താവാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന്റെ പരിശുജീവിത കാലത്ത് ഒരുപാട് ആൾക്കാർ യേശുവിനെ കണ്ടു, പക്ഷേ പലരും അവനെ അനുഗമിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്തലന മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെട്ടു, അത് പക്ഷെ യേശുവാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ ആദ്യം സാധിച്ചില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ഈ അന്ധനായ മനുഷ്യന്റെ കണ്ണ് കർത്താവ് തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനെന്ത് ചെയ്തു? അവൻ ദൈവത്തെ, കർത്താവിനെ മഹത്വപ്പെടുത്തി, അവന്റെ പിന്നാലെ പോയി. അതുകൊണ്ട് ജനം അവിടുത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. തോമസ് ശ്രീഹയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഉത്താരത്തിന് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ടെങ്കിലും തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. തങ്ങൾ യേശുവിനെ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞുവെങ്കിലും തോമസ് അത് വിശ്വസിച്ചില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം തോമസും കൂടെയുള്ളപ്പോൾ യേശു അവിടെ പ്രത്യക്ഷപ്പെടുകയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർത്തു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20:29. യോഹന്നാന്റെ സുവിശേഷം 20:29. അങ്ങനെ യേശുവിൻ്റെ വിലാവിൽ കൈവിരലുകളൊക്കെ വെച്ച് കണ്ട് ബോധിച്ച് തൊട്ട് ബോധിച്ച തോമസിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട്
വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് പ്രൈസ് അല്ലാഹു പറഞ്ഞേ ഹാലലൂയ. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹാലലൂയ ഹാലലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഉൽപ്പത്തിയിൽ തുടങ്ങി പുതിയ നിയമത്തിൽ എത്തു നിൽക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നിട്ട് പറയുകയാണ്, അവിടെ കൊണ്ട് തീരുകയല്ല, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹാലലൂയ ഹാലലൂയ. അതുകൊണ്ട് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, നേരെ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ പ്രത്യക്ഷപ്പെടണമെന്ന്, മക്തലേന മറിയത്തെ വിളിച്ചതുപോലെ വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൈസ് അല്ലാഹു പ്രൈസ് അല്ലാഹു. അബ്രഹാം കണ്ടതുപോലെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹാലലൂയ ഹാലലൂയ. കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹാലലൂയ 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 ഹാലലൂയ. അങ്ങനെ അതുകൊണ്ട് കൂടുതൽ കാണണമെന്ന് നിർബന്ധം പിടിക്കരുത്. കാണണമെന്ന് നിർബന്ധവുമില്ല. അത് നമുക്ക് ആശ്വാസം തരും, അത് നമുക്ക് സന്തോഷം തരും എന്നുള്ളത് ഉറപ്പാണ്. പ്രൈസ് അല്ലാഹ്. ചിലർ കൂടെ കൂടെ കാണുന്നു, ചിലർ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കാണുന്നേയില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുന്നു ചിന്തിക്കരുത്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. പ്രൈസ് അല്ലാഹ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പൗലോസ്ലീഹായ കാണുന്നുണ്ട് ഇല്ലേ, കാണാതെ വിശ്വസിച്ച പൗലോസ്ലീഹ. ഹാലലൂയ ഹാലലൂയ. കണ്ടു വിശ്വസിച്ചവരെക്കാൾ ലേഖനങ്ങൾ കൊണ്ടുവന്നു പൗലോസ്ലീഹ. കണ്ടു വിശ്വസിച്ചവരെക്കാൾ പ്രബോധനങ്ങൾ കൊണ്ടുവന്നു പൗലോസ്ലീഹ. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. പ്രൈസ് അല്ലാഹു പ്രൈസ് അല്ലാഹു പ്രൈസ് അല്ലാഹു പ്രൈസ് അല്ലാഹു. ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ടു ഡൈമെൻഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ചില ചിത്രങ്ങളായിട്ടായിരിക്കാം, ചിലപ്പോൾ കർത്താവ്, ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മുൾമുടി ധരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പുറത്ത് മുഴുവൻ അടികളേറ്റ് മുറിപ്പാടേറ്റ് ഇങ്ങനെ ചോരി ഒഴുകുന്നത് ഞാൻ കണ്ടു. വേറെ ചിലർ പറഞ്ഞു കേട്ടെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആണിപ്പാട് കയ്യിൽ നിന്ന് ഇങ്ങനെ ചോരി ഒഴുകുന്നത് കൈ ഞാൻ കണ്ടു. ഹാലലൂയ 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 ഹാലലൂയ. പ്രത്യക്ഷപ്പെടലിന് രൂപഭാവങ്ങൾ ഉണ്ടാകാം. പ്രൈസ് അല്ലാഹു പ്രൈസ് അല്ലാഹു ഹല്ലേലൂയ ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുക സ്വാഭാവികമാണ്. പ്രൈസ് അല്ലാഹു പ്രൈസ് അല്ലാഹു. അത് ലഭിച്ചു എന്നതുകൊണ്ട് കൂടുതൽ പുണ്യമോ, ലഭിച്ചില്ല എന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പാപിയോ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് അല്ലാഹു പ്രൈസ് അല്ലാഹു. ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ആണിപ്പാടാർന്ന കരങ്ങൾ കണ്ടതുകൊണ്ട്, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടിയേറ്റ ശരീരം ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ വിശുദ്ധനാണെന്നു, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പാപിയാണെന്നോ ചിന്തിക്കരുത്. ഹാലലൂയ ഹാലലൂയ. കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സായാഹ്ന ശുശ്രൂഷ നിങ്ങൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിഷ്കളങ്കമായ രീതിയിൽ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, കർത്താവേ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ എനിക്ക് പ്രത്യക്ഷപ്പെടണം, മോശയോട് സംസാരിച്ചതുപോലെ അവിടെ നിന്നോട് സംസാരിക്കണം. പ്രൈസ് അല്ലോ പ്രൈസ് അല്ലോ. അബ്രഹത്തോട് സംസാരിച്ചതുപോലെ എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിഷ്കളങ്കമായ രീതിയിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച്, കണ്ടില്ല എന്ന് വിചാരിച്ച് ദൈവം നമ്മളെ കൈവിട്ടു, ദൈവം നമ്മളെ ഉപേക്ഷിച്ചു എന്നർത്ഥമില്ല. തോമസിനോട് കർത്താവ് പറഞ്ഞു, തോമസേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വലത് കരമുയർത്തി എന്ന് പറഞ്ഞേ ഹാലലൂയ ഹാലലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹാലലൂയ 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 ഹാലലൂയ. രണ്ടാമതായി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നത് ദർശനത്തിലൂടെയാണ്. ചില ദർശനങ്ങളിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തൽ നൽകും. പ്രൈസ് സ്വപ്നത്തിലൂടെ, സ്വപ്ന ദർശനത്തിലൂടെ മാലാകമാരെ കാണുന്നവരുണ്ട്, ദർശനത്തിലൂടെ മാതാവിനെ കാണുന്നവരുണ്ട്. പ്രൈസ് അല്ലോ. ബൈബിളിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യൗസേ പിതാവിനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വപ്ന ദർശനമാണ് ഉണ്ടായതെന്നാണ് പറയുക. സ്വപ്ന ദർശനമാണ് ഉണ്ടായത്. നാല് സ്വപ്ന ദർശനങ്ങളാണ് വിശുദ്ധ യൗസേ പിതാവിനുണ്ടായത്, നാലെണ്ണം.
ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് സ്വപ്ന ദർശനങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമത്തേത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനമാണ്. തൻ്റെ ഭാര്യ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിക്കണമോ എന്നിങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ബൈബിൾ പറയുകയാണ്, അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഹല്ലേലൂയാ. കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. ഹല്ലേലൂയാ. അപ്പോൾ ജോസഫിന്, യോസേഫ് പിതാവിന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാണ് സന്ദേശങ്ങൾ നൽകിയത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. രണ്ടാമതായിട്ട് യോസേഫ് പിതാവിനുണ്ടായ സ്വപ്ന ദർശനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിലാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ജോസഫിന് സ്വപ്ന ദർശനം ഉണ്ടാവുന്നതാണ്. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയാ. മൂന്നാമത്തെ ദർശനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 21-ും 22-ും തിരുവചനമാണ്. സോറി, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനമാണ്. 2:19. ഹെറോദോസിൻ്റെ മരണശേഷം ഈജിപ്തിൽ വെച്ച കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേലിലേക്ക് പോവുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇവിടെ നമ്മൾ കാണുന്നത് ജോസഫിന് സ്വപ്ന ദർശനം ഉണ്ടാകുന്നതാണ്. നാലാമത്തെ സ്വപ്ന ദർശനമായിട്ട് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 21-ും 22-ും തിരുവചനങ്ങളിലാണ്. അങ്ങനെ ജോസഫ് ഇസ്രായേലിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ശിശുവിനെ അമ്മയും കൂട്ടി പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അവൻ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ്, പിതാവായ ഹെറോദോസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. ഹല്ലേലൂയാ. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. ഇപ്പം നമ്മളിവിടെ നാല് സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത് ജോസഫിന് സ്വപ്ന ദർശനം ഉണ്ടാകുന്നതാണ്. ഹല്ലേലൂയാ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. ദൈവമേ സ്തുതി. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദൈവം വെളിപ്പെടുത്തുന്നത് ഒരു രീതി എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ്. സ്വപ്ന ദർശനമാണ്. എങ്കിലും ശ്രദ്ധിക്കണം, എല്ലാ സ്വപ്ന ദർശനങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എല്ലാ സ്വപ്ന ദർശനങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സ്വപ്ന ദർശനം ഉണ്ടായി എന്ന് വിചാരിച്ച് അപ്പോഴേ ചാടി ഇറങ്ങിയേക്കരുത്. ഹല്ലേലൂയാ. നന്നായിട്ട് വിവേചിക്കണം, ആത്മീയ ഗുരുബോധന്മാരുടെ ഉപദേശങ്ങൾ തേടണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അത് ദൈവത്തിന്റെ ഹിതം തന്നെയായിരുന്നു, ദൈവം തന്നെയായിരുന്നു വെളിപ്പെടുത്തിയതെന്ന് വീണ്ടും വീണ്ടും കർത്താവിനോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. ദൈവമേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പല സ്വപ്ന ദർശനങ്ങളും നമുക്കുണ്ടാകാം. ചിലപ്പോൾ അതൊരു തോന്നിപ്പായിട്ട് ചിലപ്പോൾ തോന്നിപ്പാകാം, അത് ദർശനമായിട്ട് ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ചില തോന്നലുകൾ ദർശനമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മീയ ഉപദേഷ്ടാവിൻ്റെ സഹായത്തോടെ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. പ്രൈസ് ദ ലോർഡ്. എല്ലാ സ്വപ്ന ദർശനങ്ങൾക്കും യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല.
എങ്കിലും ദൈവം വെളിപ്പെടുത്തുന്ന ഒരു രീതിയാണത് സ്വപ്ന ദർശനം എന്നുള്ളത്. ഹാലലുയ്യ. വിശുദ്ധർക്കും അനേകം പ്രാർത്ഥിക്കുന്ന മക്കൾക്കും ഇത് സഭയിൽ ലഭിച്ചിട്ടുണ്ട്, എന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹാലലുയ്യ. ഹാലലുയ്യ. പ്രൈസലോ. ദൈവം വെളിപ്പെടുത്തുന്ന മറ്റൊരു രീതിയാണ് ഭാവനയ. ഭാവന, ഭാവനയിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ഭാവനയിലൂടെ ദൈവത്തെ കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രൂപമാണ് ക്രൂശിതനായ ഈശോ എന്ന് കരുതുക. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ ക്രൂശിതനായ ഈശോയുടെ രൂപം കാണുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസലോ. പ്രൈസലോ. ഹല്ലേലൂയ. 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 എനിക്ക് മാതാവിനോട് ഭയങ്കര ഭക്തിയാണ്. ഞാനൊരു മരിയ ദാസനാണ്. പ്രൈസലോ. പ്രൈസലോ. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് മാതാവിനെ കാണുന്നു. പ്രൈസലോ. പ്രൈസലോ. ഞാൻ വേളാങ്കണ്ണിയിൽ മാസാ മാസവും പോയി തീർത്ഥാടനം നടത്തുന്ന, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നിരന്തരം പോയി തീർത്ഥാടനം 10-30 വർഷമായിട്ട് തീർത്ഥാടനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വേളാങ്കണ്ണി മാതാവിനോട് നല്ല ഭക്തിയാണ്. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, മാതാവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ വേളാങ്കണ്ണി മാതാവ് എൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. പ്രൈസലോ. പ്രൈസലോ. ഹല്ലേലൂയ. 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 ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങനെ കാണുന്നത് അതൊരു ദൈവിക ഇടപെടൽ അല്ല. പ്രൈസലോ. പ്രൈസലോ. അത് പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തേജനമാണ്. പ്രൈസലോ. പ്രൈസലോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, അതൊരു ദൈവിക ഇടപെടൽ എന്ന് 100% നമുക്ക് പറയത്തില്ല. പക്ഷെ അത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് കരുത്താണ്, അത് പ്രാർത്ഥനയ്ക്ക് ഉത്തേജനമാണ്, അത് പ്രാർത്ഥനയ്ക്ക് ബലമാണ്, അത് പ്രാർത്ഥനയ്ക്ക് ശക്തിയാണ്, പ്രാർത്ഥനയ്ക്ക് അഭിഷേകമാണ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. അനേകരിങ്ങനെ പല ധ്യാനങ്ങളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ സാക്ഷ്യപ്പെടുന്ന കേൾക്കാനുണ്ട്. ആരാധനയുടെ സമയത്ത് ഞാനിങ്ങനെ മുൾമുടി ധരിച്ച കർത്താവിനെ കണ്ടു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ മാതാവ് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ഉറക്കുഴച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കുരിശിൽ കടന്ന് ഇങ്ങനെ പെടുകയെന്ന് ഞാൻ കണ്ടു. ശരിയാണ്. പ്രൈസലോ. പ്രൈസലോ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ചില രൂപങ്ങൾ എന്റെ മനസ്സിൽ പതിഞ്ഞ് ഇരിപ്പുണ്ട്. പ്രൈസലോ. പ്രൈസലോ. ഹല്ലേലൂയ. 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 പ്രൈസലോ. പ്രൈസലോ. അത് എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തേജനമാണത്. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഒരു വലിയ ദൈവിക ഇടപെടലായിട്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ സഭാധികാരികളുടെ മുമ്പിൽ, ഒരു വശം വികാരിച്ചനാകാം, അല്ലെങ്കിൽ ഒരു ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഗുരുവാകാം, അങ്ങനെ ഒരു ആശ്രമ ശ്രേഷ്ഠനാകാം, അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ശരി ശരി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു വിടുന്നത്. കാരണം അത് അവർക്കൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തേജനം മാത്രമാണ്. പ്രൈസലോ. പ്രൈസലോ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഈ രീതിയിലും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും, ദൈവത്തെ വെളിപ്പെടുത്തി തരും. പ്രൈസലോ. പ്രൈസലോ. ഹല്ലേലൂയ. 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 ദൈവം വെളിപ്പെടുത്തുന്ന മറ്റൊരു രീതിയാണ് ഇന്ദ്രിയങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തും. കണ്ണ്, ശരീരം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തും. അത് നമ്മൾ കാണുന്നത് വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനത്തിലാണ്. വിശുദ്ധ പൗലോസ്ലീഹ സാവൂള് സഭയെ പീഡിപ്പിച്ച് ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ തമ്പുരാൻ ഉന്തി താഴേ കെട്ടു. ആ വീഴ്ചയിൽ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുക, കർത്താവേ കർത്താവേ അങ്ങ് ആരാണ്? ഒരു സ്വരമുണ്ടാവുകയാണ്, നീ പീഡിപ്പിക്കുന്ന നസ്രയനായ യേശുവാണ് ഞാൻ. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനമാണ്. അപ്പോസ്തല പ്രവർത്തനം 9:35. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചു. സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രൈസലോ. പ്രൈസലോ. അപ്പോൾ ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് അവൻ കേട്ടു. അവൻ കേട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഒരു സ്വരം സാവൂൾ കേൾക്കുകയാണ്. ദൈവത്തിന്റെ സ്വരം അവൻ കേട്ടു. എന്താ സംഭവിച്ചത്? അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? ഒരു പ്രകാശം മാത്രമേ സാവൂൾ കണ്ടുള്ളൂ. പക്ഷേ തൻ്റെ മുമ്പിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്നത് പോലെ സാവൂൾ കർത്താവിനോട് സംസാരിക്കുക. പ്രൈസലോ. പ്രൈസലോ. ഒരു മിന്നലൊളി മാത്രമാണ് സാവൂൾ കണ്ടത്, ഒരു സ്വരം മാത്രമാണ് സാവൂൾ കേട്ടത്. പക്ഷേ ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നേരിട്ട് എങ്ങനെ സംസാരിക്കുന്നു, അപ്രകാരം
സാവോൾ കർത്താവിനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആ കണ്ടുമുട്ടല്, ആ കേൾവി അവൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായി. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന മറ്റൊരു രീതിയാണ് ഇപ്രകാരമുള്ള ചില സ്വരങ്ങൾ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സ്വരങ്ങൾ ഞാൻ കേൾക്കും, ചില സ്വരങ്ങൾ നമ്മൾ കേൾക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവം പറയും അത് ചെയ്യണം, അല്ലെ ദൈവം പറയും ഇത് ചെയ്യരുത്. ചിലപ്പോൾ ചില വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇട്ടുതരും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതിന് ദീർഘം ആഴമായ പ്രാർത്ഥനയുള്ളവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ. ആഴമായ പ്രാർത്ഥനയുള്ളവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരം, ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ദൈവസ്വരം കേൾക്കാൻ കുറേ മണിക്കൂറുകൾ തമ്പുരാന് മുമ്പിൽ ഇരിക്കണം. ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കേൾക്കാൻ തക്ക വിധത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവം ഇടപെടുന്ന മറ്റൊരു രീതിയാണ് ദൈവവചനത്തിലൂടെ ദൈവം ഇടപെടും. ദൈവവചനത്തിലൂടെ, അത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു മേഖലയാണ് ദൈവവചനത്തിലൂടെ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളൊരു ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ ഇവിടെ ഒന്നൊരു വചനം പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ വചനം ജീവിതസ്പർശിയായ ഒരു വചനമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറുന്നു. കർത്താവ് എന്നോട് സംസാരിച്ചതുപോലെ അതെനിക്ക് ഫീൽ ചെയ്യുന്നു, എനിക്ക് അനുഭവമാകുന്നു. സംസാരിച്ചത് വേറൊരു വ്യക്തിയാണ്, പക്ഷേ കർത്താവ് എന്നോട് സംസാരിച്ചതുപോലെ എനിക്ക് അനുഭവമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കൊടും പാപികൾ മാനസാന്തരപ്പെടുന്നത്, കൊടും പാപികൾ മാനസാന്തരപ്പെടുന്നത്. വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അതുകൊണ്ട് നമ്മൾ യേശു മക്തലന മറിയത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ അവൾക്ക് യേശുവാണെന്ന് മനസ്സിലായില്ല. യേശു പരസ്യജീവിതകാലത്ത് വചനം പറഞ്ഞുവെങ്കിലും പലർക്കും അത് സ്വീകാര്യമായില്ല, പലരും അത് വിശ്വസിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. പലരുടെയും ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ ഒരു വചനം, പത്തും നൂറും അമ്പതും വചനങ്ങൾ ഒരു വചനപ്രഘോഷണ വേളയിൽ അൾത്താരയിൽ ചൊരിയപ്പെടുമ്പോൾ അതിലൊരു വചനം തിരുവചനമായിട്ട് എനിക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ധ്യാനം കൂടുന്ന സമയത്ത് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഞായറാഴ്ച ഇടവോപ്പള്ളി കുർബാനയുടെ സമയത്ത് അച്ഛനിലൂടെ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇതുപോലുള്ള യൂട്യൂബ് ശുശ്രൂഷയിലൂടെ വചനം കേൾക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷകൾ പോലുള്ള ശുശ്രൂഷകളിലൂടെ വചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ചില സന്ദർഭങ്ങളിൽ കർത്താവ് ചില വചനങ്ങൾ നമ്മളോട് തന്നെ സംസാരിക്കും, നേരിട്ട് സംസാരിക്കും. ചില വചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തും. ഞാൻ ഓർക്കിയ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നൊരു കാലഘട്ടം, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഒരു ആദ്യമായിട്ടൊരു ബൈബിൾ കൺവെൻഷനിൽ വചനം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് ഒരു 15 പേരും 20 പേരൊക്കെയുള്ള കൊച്ചു ഗ്രൂപ്പുകളിൽ ഞാൻ വചനം പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഒരു ബൈബിൾ കൺവെൻഷനിൽ വചനം പങ്കുവയ്ക്കാനായിട്ട് തലേദിവസം രാത്രി എനിക്ക് ഒരു നിർദ്ദേശം കിട്ടുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വലിയ സ്റ്റേജിനെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല, വചനങ്ങൾ എനിക്ക് അറിയത്തില്ല. ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവർ, ഞാൻ ഉറങ്ങാത്ത രാത്രി ഉണ്ടെങ്കിൽ അത് അന്നത്തെ രാത്രിയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഉറങ്ങാത്ത ഒരു രാത്രി ഉണ്ടെങ്കിൽ അത് അന്നത്തെ രാത്രിയായിരുന്നു. ചങ്ക് മുറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് അന്ന് രാത്രി എനിക്കൊരു വചനം തന്നു. അത് അപ്പോസ്തല പ്രവർത്തനം 18:9 രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനാകാതെ പ്രസംഗിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നിശബ്ദനാകാതെ പ്രസംഗിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നെടുത്ത ബൈബിളാ ഈ ബൈബിൾ. അതിനുശേഷം ഇന്ന് വരെ
താഴവക്കാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. ഹാലലുയ്യ, ഹാലലുയ്യ. അവർക്ക് പറഞ്ഞു ഹാലലുയ്യ, ഹാലലുയ്യ. അപ്പോൾ കർത്താവ് നമ്മളോട് ചില വചനങ്ങളിലൂടെ നേരിട്ട് സംസാരിക്കും. ചില ദുർഘട സമയങ്ങളിൽ നമ്മൾ വേദനയോടെ ഇരിക്കുമ്പോൾ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കും. ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ കർത്താവ് ചില വചനങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരിക്കും, വചനങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ പോയിരുന്ന് നമ്മൾ ചില വചനങ്ങൾ കേൾക്കുമ്പോൾ ധ്യാന കേന്ദ്രത്തിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കാം ആ ധ്യാനത്തിൽ സംബന്ധിക്കുന്നത്. ഒരു പക്ഷെ ഇപ്പോൾ ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ചിലരെങ്കിലും സംബന്ധിക്കുന്നുണ്ടാകാം. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ ചൊരിയപ്പെടുന്ന വചനങ്ങളിൽ ഒന്ന് നിന്റെ ജീവിതത്തെ തിരുവചനമായിട്ട് കർത്താവ് നിനക്ക് തരും, അത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ദൈവം കർത്താവ് വെളിപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തും, വെളിപ്പെടുത്തൽ തരും. ദിവ്യകാരുണ്യ രൂപനായിട്ടാണ് നമ്മൾ ഈശോയെ കുർബാനയിൽ കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പത്തിന്റെ രൂപത്തിലാണ് നമ്മൾ ഈശോയെ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ ദർശിച്ച അനേക ഈ കാലഘട്ടങ്ങളിലുണ്ട്. സഭ അംഗീകരിച്ച അനേകം സ്ഥലങ്ങളുണ്ട്. ദിവ്യകാരുടെ അത്ഭുതങ്ങൾ നടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചിലതല്ല, സഭയുടെ പഠനത്തിന്റെയും നിരീക്ഷണത്തിനുമായിട്ട് സഭ മാറ്റി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. അപ്പോൾ കർത്താവിനെ നമുക്ക് ദിവ്യകാരുണ്യത്തിൽ കാണാൻ പറ്റും, കർത്താവിനെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും, കർത്താവിനെ നമുക്ക് ഭാവനയിലൂടെ കർത്താവിനെ കാണാൻ നമുക്ക് സാധിക്കും. അത് കൂടുതൽ പ്രാർത്ഥനയിൽ നമ്മളെ ആഴപ്പെടുത്തും. കർത്താവിനെ നമുക്ക് സ്വപ്ന ദർശനത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. കർത്താവ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ദൈവത്തെ കാണുവാനും അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. 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 യോഹന്നാന്റെ സുവിശേഷം 1:18 നമ്മൾ തുടങ്ങിയത്. യോഹന്നാന്റെ സുവിശേഷം 1:18 18 തിരുവചനം: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കാരണം ദൈവത്തെ ദൈവമായി അതേ രീതിയിൽ കാണാൻ ഈ മനുഷ്യന് സാധിക്കില്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് അവിടുന്ന് ദർശനത്തിലൂടെ നമുക്ക് വെളിപ്പെടും, അവിടുന്ന് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും, ദിവ്യകാരുണ്യത്തിൽ നമുക്ക് സ്വീകരിക്കാൻ തക്ക വിധത്തിൽ അവിടുന്ന് നമുക്ക് വെളിപ്പെടും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, മരിച്ചു ചെന്ന് സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് തോമസിനോട് കർത്താവ് പറഞ്ഞത്, തോമസ് തോമസ്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവം നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട്. അതാണ് നമുക്ക് ഉണ്ടാകേണ്ട ബോധ്യം, കേട്ടോ. നിങ്ങൾക്ക് ദർശനമൊന്നും ഉണ്ടായില്ലെങ്കിലും, നിങ്ങൾക്ക് സ്വപ്ന ദർശനമൊന്നും ഉണ്ടായില്ലെങ്കിലും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുക മാത്രമാണ് കാണുന്നതെങ്കിലും, ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും, ദൈവമില്ല എന്ന് ചിന്തിക്കരുത്, ദൈവം കൈവിട്ടു എന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, കാണാതെ അങ്ങ് വിശ്വസിക്കണം. കാണാതെ, എൻ്റെ ദൈവം ഉണ്ട്, എൻ്റെ അടുത്ത്, എൻ്റെ അടുത്തുണ്ട്. കർത്താവ് വിളിച്ചില്ലേ മക്തലനെ മറിയത്തെ, മറിയം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. മോശെ വിളിച്ചില്ലേ മോശേ, അബ്രഹത്തെ വിളിച്ചില്ലേ അബ്രഹാം. ആ ദൈവം എൻ്റെ അടുത്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നു കിട്ടണം, വിശ്വാസത്തിൻ്റെ കണ്ണ്. അപ്പോഴാണ് നമ്മൾ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവരായിട്ട് മാറുക. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ധ്യാന കേന്ദ്രങ്ങൾ അടഞ്ഞു കിടന്നാലും, ഇടവ പള്ളികൾ അടഞ്ഞു കിടന്നാലും, പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കടന്നാൽ, പ്രിയമുള്ളവരെ, നമ്മളൊന്നും തകർന്നു പോകില്ല.
നമ്മൾ തകർന്നു പോകില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുകയാണ്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ദൈവം എൻ്റെ അരികിലുണ്ട്, ദൈവം എൻ്റെ അരികിലുണ്ട്. ദൈവം എൻ്റെ സമീപത്തുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ദൈവം എൻ്റെ അടുത്തുണ്ട്. ദൈവത്തിനല്ല മാറ്റം വരേണ്ടത്, എനിക്കാണ് മാറ്റം വരേണ്ടത്. ദൈവം നിനക്ക് ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ നീ മണ്ണായി തീരും. ആ ദൈവത്തെ ദർശിക്കാൻ നിനക്ക് സാധ്യമല്ല. മോശ പോലും മൂടുപട വിട്ടു, മൂടുപട വിട്ടു. ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കുറേ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പലരും സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കർത്താവിനെ കണ്ടു, ഞാൻ മാതാവിനെ കണ്ടു. അന്നൊക്കെ ഞാൻ മാറിയിരുന്ന് വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം കാണാൻ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ദൈവം വരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം മാരകന്മാരൊന്നും വരുന്നില്ല. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിതൊന്നും കിട്ടുന്നില്ല. പ്രിയമുള്ളവരെ, തോമസിനോട് പറഞ്ഞ വചനം, പുതിയ നിയമത്തിൻ്റെ വചനം നമ്മളെ നയിക്കണം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പൗലോസ് ഒരു സ്വരമേ കേട്ടുള്ളൂ, ഒരു സ്വരമേ കേട്ടുള്ളൂ, ഒരു പ്രകാശമേ കേട്ടുള്ളൂ. തുടർന്ന് അവൻ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ അവൻ യേശുവിനോട് സംസാരിച്ചു. അടുത്ത് ഒരു വ്യക്തി എപ്രകാരം നിൽക്കുന്നു അപ്രകാരം അവൻ യേശുവിനോട് സംസാരിച്ചു. അത് അവൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. സഭയിലെ തടഞ്ഞു നിർത്താനാവാത്ത ഒരു കൊടുങ്കാറ്റായിട്ട് അവൻ മാറി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന നിമിഷമാണിത്. വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന നിമിഷമാണിത്. ഒരുപാട് ഭാരത്തോട് വേദനയോട് കൂടിയിരിക്കുന്ന അനേകം മക്കൾ ഇപ്പോൾ നിൽപ്പുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല, ഒരു വചനം കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങൾ കിട്ടുന്നില്ല, ഒരു വെളിപാട് കിട്ടുന്നില്ല, ഒരു വ്യക്തത കിട്ടുന്നില്ല. എങ്കിലും കർത്താവ് അടുത്തുണ്ട്, എങ്കിലും കർത്താവ് അടുത്തുണ്ട്, കർത്താവ് അടുത്തുണ്ട്. വിശ്വസിക്കുക. 127 സങ്കീർത്തനത്തിൻ്റെ 11 തിരുവചനം, കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. കണ്ണുകളടക്കുകയാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണം. 27 സങ്കീർത്തനത്തിൻ്റെ 8 തിരുവചനം, എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. നമ്മുടെ ഹൃദയം മന്ത്രിക്കട്ടെ, എൻ്റെ ഹൃദയം അങ്ങയുടെ മുഖം തേടുന്നു, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നിരിക്കുമ്പോൾ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എനിക്ക് എൻ്റെ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ പറ്റണം. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് ആ മുഖത്തോട് മുഖം യേശുവിനെ കാണാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് 27 സങ്കീർത്തനത്തിൽ 9 തിരുവചനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുത്, അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുത്. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ ഇടപെടലിനും സൗഖ്യത്തിനും വേണ്ടി ആഗ്രഹിക്കാം. കണ്ണുകളടയുന്നു, വീണ്ടും കണ്ണുകളടയുകയാണ്. എൻ്റെ രോഗം കർത്താവ് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ദുഃഖം കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ആത്മീയ മരവിപ്പ് കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് കാണുന്നുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനോട് ചേർന്നിരിക്കുന്നത് എത്ര നല്ലതാണ്, യേശുവിനാ ജീവിക്കുന്നത് എത്ര നല്ലതാണ്. അവസാനം എനിക്ക് അവനോട് ചേർന്ന് അവൻ്റെ മുഖം കണ്ട് അവിടുത്തെ ആരാധിക്കാൻ എനിക്ക് സാധിക്കും. എനിക്കത് മതി, എനിക്കത് മതി. യേശുവോട് ചേർന്നിരുന്നോദമേ
യേശുവോട് ചേർന്നിരിക്കുന്നതെത്രമേ യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ രണ്ട് കണ്ണ് കരങ്ങൾ നാഥന്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറന്നു തരണം. ഭാഗ്യമായ കണ്ണുകളെയല്ല, എൻ്റെ ആന്തരിക കണ്ണിനെ എനിക്ക് തുറന്നു തരണം. സഭയിൽ യേശുണ്ട്, ദൈവമുണ്ട്, കുദാശകളിൽ ദൈവമുണ്ട്, വചനത്തിലൂടെ ദൈവമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശരീരത്തിലൊരു കുളിരോ ശരീരത്തിലൊരു വിറയലോ അതൊന്നുമല്ല എനിക്ക് പ്രധാനം. എൻ്റെ യേശുവിനെ എനിക്ക് കാണണം. എൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് എനിക്ക് യേശുവിനെ കാണണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ. കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് യേശുവിനെ കേൾക്കണം. സാവോൾ യേശുവിനെ കേട്ടു. മക്തലന മറിയം യേശുവിനെ കേട്ടു. അന്ധനായ മനുഷ്യർ യേശുവിനെ കേട്ടു. അവന്റെ മഹത്വം ഉൾക്കൊണ്ട് അവർ അവന്റെ പിന്നാലെ പോയി. അനേകർ അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവേ, എന്റെ കാതുകളെ തുറന്നു തരണം. യേശുവിനെ കേൾക്കാൻ, വചനം കേൾക്കാൻ, വചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കാൻ എന്റെ കാതുകളെ തുറന്നു തരണമേ. കർത്താവേ, രണ്ട് കരങ്ങളും ഉയർത്തി, സ്വരം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കർത്താവേ, രണ്ട് കരങ്ങൾ നാഥന്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ശരീരത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതൊന്നുമല്ല ദൈവാനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം ഓ നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സിനെ കീറി മുറിക്കട്ടെ. മാനസാന്തരം ഉണ്ടാകും, ലോകശാന്തി ഉണ്ടാകും, വിടുതലുണ്ടാകും. കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു വചനം എനിക്ക് താ. കർത്താവേ, ഒരു വചനം എൻ്റെ ജീവിതത്തെ മാറ്റി മറിക്കാൻ തക്കവിധമുള്ള ഒരു വചനം എനിക്ക് തരണമേ. കർത്താവേ, രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സ്വരം ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓരോ സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, 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 സ്വരം ഉയർത്തി വിളിച്ചേ, സ്വരം ഉയർത്തി വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, ഹൃദയം തുറന്ന് വിളിച്ചേ, വിളിച്ചേ, വചനമേ, വചനമേ, ആവേ.
സന്തോഷത്തോടെ പറഞ്ഞു നമുക്ക് ഇരിക്കാം. പ്രിയമുള്ളവരെ, തുടർന്ന് ബഹുമാനപ്പെട്ട സേവിയർ ഖാൻ വട്ടായിൽ അച്ഛൻ നമുക്ക് വേണ്ടി പ്രത്യേക വചന ശുശ്രൂഷയും ഡെലിവറൻസ് പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്ന സമയമാണ്. പ്രൈസ് അലോം. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെല്ലാം പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, പെട്ടെന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരും ക്ഷണിക്കുക, കൂട്ടായ്മയിലേക്ക് വേഗം ക്ഷണിക്കുക. ഇന്ന് അച്ഛൻ കൂടുതൽ സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ നടക്കുന്ന ലൈവിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അത് പബ്ലിക് അറിഞ്ഞ പ്രശ്നമില്ലാത്ത വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം നേരിട്ട് എഴുതാം. ഇനി പബ്ലിക് അറിയേണ്ടാത്ത കാര്യമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പ്രൈസ് അലോടന്ന് ഹാലലുയ എന്ന് കമൻ്റ് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. പ്രൈസ് അലോം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പൊ സ്ക്രീനിൽ ഒരു നമ്പറിൽ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. AFCM പ്രയർ ഹെൽപ്പ് നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ അതിവിടെ രേഖപ്പെടുത്തും. തുടർന്ന് റോഹ മൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വെച്ച്, ദിവ്യകാരണ ആരാധനയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. പ്രൈസ് അലോ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ അത് മൂടി വെക്കരുത്, അത് വെളിപ്പെടുത്തണം. സമൂഹത്തിൻ്റെ മുമ്പിൽ അത് പ്രഘോഷിക്കണം. ചെറുതാകട്ടെ വലുതാകട്ടെ അത് പ്രഘോഷിക്കണം. പ്രൈസ് അലോ. നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, രോഗശാന്തിയാകാം, അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലാകാം, ഒരു മാനസാന്തരമാകാം, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ് സംബന്ധിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടെങ്കിൽ അത് എഴുതി അറിയിക്കുക. അപ്പം നിങ്ങളോടൊപ്പം ഞങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ ഒരു നമ്പർ കാണുന്നു. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചെയ്യുന്നത് ഒത്തിരി നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ അത് നിങ്ങളുടെ അഡ്രസ്സും ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ചെയ്യുന്നത് വയ്ക്കുന്നത് ഒത്തിരി നന്നായിരിക്കും. വെച്ചാൽ അത് ഇവിടെ നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. പ്രൈസ് അലോം. പ്രൈസ് അലോം. അവർക്ക് പറഞ്ഞ് ഹാലലൂയ. 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 മാത്രമല്ല അവിടെ കൊണ്ട് തീരുന്നില്ല. നിങ്ങൾ എന്നെങ്കിലും അട്ടപ്പാടി സെഹിയോനിലോ കൽക്കുരിശുമലയിലോ അല്ലെങ്കിൽ അഭിഷേകാഗ്നി ശുശ്രൂഷകൾ എവിടെയെങ്കിലും നടക്കുമ്പോഴോ നിങ്ങൾ അവിടെ നേരിട്ട് ചെന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾ ജനത്തിൻ്റെ മധ്യത്തിൽ പരസ്യമായി പ്രഘോഷിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യണം. പ്രൈസ് അലോ. പ്രൈസ് അലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രൈസ് അലോ. പ്രൈസ് അലോ. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പ്രേരണ നൽകുന്നു, കർത്താവ് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ സന്തോഷം. നിങ്ങൾക്കറിയാം അട്ടപ്പാടിയിൽ PDM എന്നൊരു ആശ്രമം സ്ഥാപിതമായത് നിങ്ങൾക്കറിയാം. പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന പേരിൽ ആൺകുട്ടികൾക്കായിട്ട് ഒരാശ്രമം ആരംഭിച്ച് നിങ്ങൾക്കറിയാം. കുട്ടികളെ കണ്ടെത്തി പരിശീലിപ്പിച്ച് വൈദികരാക്കി സഭയ്ക്ക് പ്രദാനം ചെയ്യുക. അപ്പോൾ അവർക്ക് വേറെ കാര്യമൊന്നുമില്ല. അവർ വൈദികരായി കഴിഞ്ഞാൽ വചനപ്രഘോഷണം മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ നയിക്കപ്പെടുന്നു, അവർ പോകുന്നു, അച്ഛന്മാരായി പോകുന്നു, വചനം പ്രസംഗിക്കുന്നു, അവർ തിരിച്ചു വരുന്നു. പ്രൈസ് അലോം. പ്രൈസ് അലോം. ആശ്രമശൈലിയാണ്, ആശ്രമശൈലി. പഴയ ആശ്രമങ്ങളൊക്കെ എൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുന്നൊക്കെ മനസ്സിലാകും. ഒരുപാട് തപൈശ്ശേരികളും ത്യാഗങ്ങളും ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സമൂഹം അട്ടപ്പാടിയിൽ വളർന്നു വരുന്നുണ്ട്. ഹാലലൂയ. ഹാലലൂയ. PDM എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്നാണ്. അത് ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്നത് അട്ടപ്പാടിയിൽ റൂഹ മൗണ്ടിലാണ് അതിൻ്റെ ഒരു ആശ്രമം ഉള്ളത്. അപ്പം താവളം സെഹിയോനിൽ നിങ്ങൾ വന്നിട്ടുണ്ടാകും. അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ പോയാൽ റൂഹ മൗണ്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അതിൻ്റെ ഒരാശ്രമം സ്ഥിതി ചെയ്തത്. പ്രൈസ് അലോം. പ്രൈസ് അലോം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല ആശ്രമങ്ങൾ ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പല പല ആശ്രമങ്ങളായിട്ട് ഇത് മാറിപ്പോകും, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാശ്രമം നിലകൊള്ളുന്നത് ഇവിടെയാണ്, കുറവിലങ്ങാട് മറ്റൊരാശ്രമമുണ്ട്. ഇപ്പം അട്ടപ്പാടിയിലുള്ളത് റൂഹ മൗണ്ടിലാണ്. അപ്പോൾ അവിടെ ധാരാളം കുട്ടികൾ വൈദികരായി പഠിച്ച് വരുന്നുണ്ട്. അവർ അവരുടെ ഫോർമേഷൻ കാലഘട്ടങ്ങളിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ശുശ്രൂഷയെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ പ്രാർത്ഥന വഴി നിങ്ങൾ സഹായിക്കണം. ഒപ്പം
സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇറോഹ അമൗണ്ട് എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ദശാംശമോ നിങ്ങളുടെ സംഭാവനകളോ നിങ്ങൾക്ക് അയക്കാം. ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസാമാസമോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നതുപോലെയോ നിങ്ങൾക്ക് അയക്കാം. അത് ചെറുതോ വലുതോ ആകട്ടെ, അത് നിങ്ങൾ എത്തു തന്നാലും അത് സുവിശേഷത്തിന് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഈ ആശ്രമത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആശ്രമം നേരത്തെ പരിചയപ്പെടുത്തി, ASJM അഭിഷേകഗ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി, ഈ രണ്ട് ആശ്രമങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് അടുത്ത വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ വചനവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക. നമുക്ക് അല്പനേരം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ രാത്രി കൃപയുടെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും രാത്രിയായി നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം വചനപ്രഘോഷകരെയും ശുശ്രൂഷകരെയും നമ്മുടെ ഇടയിലേക്ക് അയക്കുകയാണ്. ബഹുമാനപ്പെട്ട സാബു ബ്രദർ വളരെ ദിവസങ്ങളുടെ ഒരുക്കവും പ്രാർത്ഥനയോടും കൂടെ നമ്മളോട് പറഞ്ഞ ആ തിരുവചന ഭാഗങ്ങൾ നമുക്ക് ദിവസങ്ങളിൽ ധ്യാനിക്കാം, നമ്മുടെ മനസ്സിലത് വെക്കാം. നല്ല നല്ല ആഗ്രഹങ്ങൾ, ആത്മീയ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ആത്മീയ ഊഷ്മളതയ്ക്ക് ആത്മീയ ആഗ്രഹങ്ങൾ വേണം. അത് ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ അങ്കുരിപ്പിക്കും, ദൈവം തന്നെ നമുക്ക് പ്രചോദനം തരും. ഇപ്പോൾ ദൈവത്തെ കാണണം, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇനി ചിലർക്ക് ദൈവത്തെ അനുഭവം ഇല്ലെങ്കിലും ദൈവം വിദൂരസ്ഥനായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവം തന്നെ എന്ന് കർത്താവ് അരുളി ചെയ്തു. അതുകൊണ്ട് ദൈവത്തെ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കെൻ്റെ കർത്താവിനെ സ്നേഹിക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി കർത്താവിനോട് ഐക്യത്തിലായിരിക്കണം, എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം, വചനം പ്രഘോഷിക്കണം, ആത്മാക്കളെ നേടണം, കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകണം, മറ്റുള്ളവരെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനെയുള്ള നല്ല ആഗ്രഹങ്ങൾ ആത്മീയ ഊഷ്മളതയുടെ ഒരു തുടക്കമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കും. നല്ല ആഗ്രഹങ്ങൾ, നല്ല ആത്മീയ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് അങ്കുരിപ്പിക്കട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പ്രവാചകനെ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ സമൂഹത്തിന് മേൽ വന്ന് വസിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനം പോലെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. സ്വപ്നങ്ങളും യുവാക്കന്മാർക്ക് ദർശനങ്ങളും നൽകുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ, പറയണമേ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രകടമായ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പരിശുദ്ധ സ്പർശനം ലഭിക്കട്ടെ, ദൈവിക സ്പർശനങ്ങൾ ലഭിക്കട്ടെ. പരിശുദ്ധ ശക്തി
തളർന്നവരെ തൊടണമേ, ഇപ്പോൾ എഴുന്നള്ളി ഭരണമേ. കരങ്ങൾ ഉയർന്ന് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഉന്നതി നൽകണമേ സാക്ഷികളാകാൽ പരിശുദ്ധാത്മാവേ ആത്മാവിനെ വശിക്കണമേ കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് വലിയ ആഗ്രഹത്തോടെ വിളിച്ച് അപേക്ഷിക്കുന്നു. എനിക്ക് പരിശുദ്ധാത്മാവ് വേണം, പരിശുദ്ധാത്മാവ് വേണം, പരിശുദ്ധാത്മാവ് എനിക്ക് വേണം. കുടുംബങ്ങളെ അവിടുന്ന് സന്ദർശിക്കുന്നു. ആരാധന 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 പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ അടുത്തുള്ളവർക്കൊക്കെ സ്തുതി കൊടുക്കാം. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സാബു ഭരതർ പറഞ്ഞതിനനുബന്ധിച്ച് എനിക്ക് പ്രചോദനം കിട്ടുന്നൊരു വലിയൊരു വിഷയം ദുരിതത്തിൻ്റെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അനുഭവങ്ങൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കഠിനമായ ഞെരുക്കത്തിന് നടുവിൽ നമുക്ക് കർത്താവിൻ്റെ ഇടപെടൽ വരുമ്പോൾ അതൊരു ദൈവാനുഭവമായി മാറും. ദൈവത്തിൻ്റെ ദർശനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ. അച്ഛൻ അട്ടപ്പാടിയിൽ കർത്താവിനോട് വിളിച്ച് അപേക്ഷിച്ചൊരു കാര്യം ഇങ്ങനെയാണ്: ദൈവമേ, അങ്ങയുടെ അത്ഭുതങ്ങളുടെ ഘോഷം കൊണ്ട് സെഹിയോനെ നിറയ്ക്കണമേ. വർഷങ്ങൾക്ക് മുമ്പ് തുടക്കത്തിൽ കർത്താവിനോട് അപേക്ഷിച്ച ഒരു സങ്കീർത്തന ഒരു ദൈവവചന ഭാഗമാണ്: ദൈവമേ, അങ്ങയുടെ അത്ഭുതങ്ങളുടെ ഘോഷങ്ങൾ കൊണ്ട് സെഹിയോനെ നിറയ്ക്കണമേ. അത് കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. അത് വലിയൊരു അനുഭവം, എനിക്കും അത് വലിയൊരു അനുഭവമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹി ബാംഗ്ലൂർ, ഡെൻസി എന്ന് പറഞ്ഞ സഹോദരി ബാംഗ്ലൂരിൽ നിന്നാണ്.
അവരിവിടെ വരുന്ന സമയത്ത് വളരെ വേദനയോടെ ഒരു അനുഭവം അവരുടെ കുടുംബത്തിലാണ്. കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടത് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ അൽത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. My name is Densi and I'm from Bangalore. So I got married in 2013 and for 2 years I was not able to conceive. So what happened was I was suffering from thyroid, and then with lot of prayers I got this baby. He's 2 years now. So what happened after my son was born, I named him as Reuben. So I think you all know what is Reuben. Reuben means Jacob's first son, and his name, it is God's favorite child. So I named him Reuben. And the day he was born, after 6 months, he had a fibroid on his head. So on his head he had a fibroid, and the doctor just said, let us not talk about it, you come back after 2 years. And I just broke down there, and because I got him with a lot of difficulty. So what happened when I was with the hospital, my aunt used to come to Sehion always, and from there I dialed my auntie, who was sitting in the retreat here, and she said, you don't worry, Father Xavier Khan is doing a retreat and I'm praying for your baby. So I said, fine doctor, and I just came out from the hospital. So you will not believe, that day night the mole was not on his head. So I've come. So I have experienced Sehion retreat. So I've come here first time, and I've never seen Attapady. I've heard lot of things people telling about Sehion. So I have just brought him here. So I want to thank Jesus from the bottom of my heart. So I've come here for the first time, and I've brought my brother here. So his wedding also is not getting fixed due to different reasons. So when I was there, Father said there are a lot of people. So I brought him here, and I'm sure next time I'm going to bring my brother with his spouse. Yes. So this is my miracle son. Miracle will happen. So this is my son who's experienced Lord so much. His mole was not there that day night. So I want to thank Lord from the bottom of my heart. Yes, and Father, I'm very thankful for you. Oh my God. Great. I'm very thankful, Father. I've been planning to get this boy from a long time, and today I was able to bring him here. I'm coming all the way from Bangalore. So I've cancelled my tickets, booked my tickets, and a lot of things happened. And today was the day when my son has come here with my mother. So thank you. Thank you so much. മോള് കരട്ട് കുട്ടികളായി, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ചത്തുപോകുന്നു. ആ കുട്ടി ഇപ്പൊ ജീവനായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് എന്റെ സന്തോഷം മനസ്സിലാവില്ല, പ്രശ്നം അത്ര ഗുരുതരായിരുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. കർത്താവ് അത്ര അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. റിയലി റിയലി വലിയ ഗോഡ് നല്ല വലിയ മിറക്കിൾ ചെയ്തു അല്ലേ? Yeah, I have experienced a lot of miracle, and I always wish a lot of people come here, and I'll bring my non-Catholic friends, I'll bring my Catholic friends to Sehion. That is my prayer, standing in front of, standing in front of the Lord. I'm praying that I'll get a lot of people, tell them that a lot of miracles happening here, because I'm experienced it. That's the reason I'm telling it to you people. Okay. I don't know whether they have understood. Okay, surely. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിലെ 107 അധ്യായത്തിൽ 19 തിരുലിഖിതം സാം ചാപ്റ്റർ 107 വേഴ്സ് 19. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അഹങ്കാരം കാണിച്ചിരിക്കുകയല്ല ചെയ്തത്, മൂഢസ്വഭാവം കാണിച്ചിരിക്കുകയല്ല ചെയ്തത്, നിരാശപ്പെടിച്ചിരിക്കുകയല്ല ചെയ്തത്, കോപിഷ്ഠനായിരിക്കുകയല്ല ചെയ്തത്, മനസ്സ് തകർന്നിരിക്കുകയല്ല ചെയ്തത്, ദുഃഖഭാരത്താൽ മുഴുകിയിരിക്കുകയല്ല ചെയ്തത്, വിഷാദിച്ചിരിക്കുകയല്ല ചെയ്തത്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന്
അവരുടെ നിലവിളി കേട്ടു. കഷ്ടതയുടെ നടുവിൽ കർത്താവിനെ വിളിച്ച് ദുരിതത്തിൻ്റെ നടുവിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര്, ഞാൻ പറഞ്ഞത് സുമാചന്ദ്രൻ ഒരു വ്യക്തിയുടെ അനുഭവം, ഈ ഒരു അതായത് ഇതുപോലെ ഒരുപാട് പേര് വളരെ വളരെ കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയൊക്കെ നടുവിലാണ്. സുമാചന്ദ്രൻ പറയുകയാണ്, സുമാചന്ദ്രൻ്റെ ജീവിതത്തിൽ ദുരിതത്തിൻ്റെ മേൽ ദുരിതം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർക്ക് സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. ഒരു വിധത്തിലും കർത്താവിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു രാത്രിയെങ്കിലും നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്നേ, അതുപോലും സാധിക്കുന്നത് ദുരിതക്കയത്തിൽ അകപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് സുമ കോഴിക്കോട് ജില്ലയിൽ നിന്നും ചാപ്പന്തോട്ട ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 25 വർഷമായി ചുമ അലർജിയുടെ ചുമയുണ്ടായിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി അലർജിയുടെ ചുമ അല്ലേ, അലർജി. അപ്പം പല ഡോക്ടറെയും കാണിച്ചു, പല മരുന്നും കഴിച്ചു, ഒരു കുറവും ഉണ്ടാകുന്നില്ല. 25 വർഷം എന്ന് പറഞ്ഞാൽ കാൽ നൂറ്റാണ്ട്. എന്നിട്ട് നേരെ ഒരു ഫോൺ വിളിക്കാനോ ഒരാളോട് സംസാരിക്കാനോ ഒന്ന് കിടന്നുറങ്ങാനോ ഒരു ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുമല്ല. ഫോൺ വിളിക്കുമ്പോഴൊക്കെ ചുമ വരും, ഭക്ഷണം കഴിക്കുമ്പോഴും ചുമ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും എപ്പോഴും ചുമച്ചോണ്ടിരിക്കും, കിടന്നുറങ്ങാനൊന്നും പറ്റുമല്ല ചുമ കാരണം. അന്നേരം പലപ്പോഴും ഞാൻ ഓർത്ത് കാണും, ഒന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വരെ കരുതിയതാണ്. ഇതുപോലെ 25 വർഷം സഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഫോൺ ചെയ്യാൻ പറ്റില്ല. ഈ എക്കിള് എടുക്കുന്ന പോലെ അല്ല ചുമ, അതിനേക്കാളും പ്രശ്നമല്ലേ. എക്കിള് വരുമ്പോൾ തന്നെ അറിയാം ഓരോരുത്തരുടെ കണ്ണും തുറിച്ച്, അത് ഇച്ചിരി നേരം 5 മിനിറ്റ് ആകുമ്പോഴത്തേനും. അപ്പൊ ശരിക്കും 25 വർഷം എപ്പോഴും. അപ്പൊ രാത്രി ഉറങ്ങാനും രാത്രി ഒക്കെ ചുമക്കും. അങ്ങനെ എൻ്റെ ഭർത്താവ്, അപ്പൊ ഈ ചുമ കൂടുമ്പോ ചില സമയത്ത് പറയും, എന്തിനങ്ങനെ ജീവിക്കണ, എന്തിനാണ്, മരിച്ചാ മതിയായിരുന്നു, അങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് അങ്ങനെ ഭർത്താവിന്റെ പെങ്ങള് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അട്ടപ്പാടി ഒരു ധ്യാന കേന്ദ്രം ഉണ്ട്, അവിടെ പോയാൽ എന്തായാലും നിന്റെ ചുമ മാറും, നമുക്കൊന്ന് പോണോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. വന്നപ്പോ അന്ന് തന്നെ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു, അലർജി മൂലം ചുമച്ച് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരിയുടെ ചുമ എടുത്തു മാറ്റപ്പെട്ടതായി കാണുന്നു കാണുന്നു എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് വന്നു അല്ലേ, ഫസ്റ്റില് വരുമ്പം തന്നെ ആദ്യമായിട്ട് ജീവിതത്തിൽ അട്ടപ്പാടിക്ക് പറഞ്ഞു. അപ്പൊ അത് പെങ്ങള് പറഞ്ഞു കൊടുത്തു, ഭർത്താവിന്റെ ഒരു പെങ്ങള് പറഞ്ഞു, നീ ഇങ്ങനെ നരകിച്ച് ഇങ്ങനെ കഷ്ടം അനുഭവിക്കണ്ട, നിന്റെ കഷ്ടങ്ങൾ ഏറ്റുമാറ്റി ഏറ്റെടുക്കുന്ന യേശു കൊണ്ട് നീ യേശുവിനെ വിളിക്കണം. അവിടെ യേശുവിൻ്റെ രാജ്യം ഒരു സ്ഥലമുണ്ട് അട്ടപ്പാടി, അവിടെ പോയാൽ യേശു നിന്റെ കഷ്ടത ഏറ്റെടുക്കും, അല്ലെങ്കിൽ യേശു നിന്നെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞനുസരിച്ച് ഈ സഹോദരി വിശ്വസിച്ച്. എന്നിട്ട് രണ്ടുപേരും കൂടെ കൂടി ഇവിടെ വന്നില്ലേ, ആ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്നു. വന്ന അപ്പം തന്നെ കർത്താവ് അന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്, ദാ ചുമ മൂലം വളരെ കഷ്ടം സഹിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്നൊരു മെസ്സേജ്. ആ അന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തി, രാത്രിയായപ്പോൾ അന്ന് എനിക്ക് ചുമച്ചില്ല, കിടന്ന് ഞാൻ നല്ലപോലെ ഉറങ്ങി. യേശുവേ, അന്ന് ശരിക്കും അങ്ങോട്ട് ഒന്ന് ഉറങ്ങി, ദൈവമേ അന്ന് ശരിക്കും അങ്ങോട്ട് ഉറങ്ങി. എന്നിട്ട് പിറ്റേന്ന് മക്കളും ഭർത്താവും പറഞ്ഞു, നീ ഇനിയും പോണോ അവിടെ, ഇത്രയും കാലം മരുന്ന് കുടിച്ചിട്ട് കുറയാത്തതല്ലേ, ഇനിയും പോണം നീ എന്ന് അവര് പറഞ്ഞു. ഇപ്പൊ 8 മാസമായി ഞാനിവിടെ വരുന്നു. എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച അല്ലേ, 8 മാസമായി ഭർത്താവും മക്കളും വന്ന് നോക്കി, അവരെത്ര സ്നേഹമുള്ള. അവര് പറഞ്ഞു, അമ്മ, അവർ പറഞ്ഞു, ഇതേ നീ ഇത്ര 25 വർഷം നീ മരുന്ന് കുടിച്ച് ഇത്രയായിട്ട് നിനക്ക് മാറിയില്ലല്ലോ, നീ അവിടെ ചെന്ന് വിളിച്ചപ്പോൾ യേശുവിനെ നാമം വിളിച്ചപ്പോഴല്ലേ ഇത് കംപ്ലീറ്റ് പോയത്, അതുകൊണ്ട് നീ ഇനി നന്ദി സൂചകമായി നീ എല്ലാ മാസവും അവിടെ പോയി യേശുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു വിട്ട്. അങ്ങനെ ഈ സുമ 8 മാസമായി മുടങ്ങാതെ മലയിൽ വന്ന് യേശുവിനെ ആരാധിക്കുക.
ഞാനൊരു ഹിന്ദു ആണ്. സുമയ്ക്ക് സന്തോഷാണോ? സന്തോഷം. 25 വർഷമായിട്ട് മരുന്ന് പിടിച്ചിട്ട് മാറാത്തത്, യേശു വന്ന ആദ്യത്തെ ദിവസം തന്നെ യേശുവേ എന്ന് വിളിച്ചപ്പോ ഈശോ സുഖപ്പെടുത്തി. ഇവിടെ വന്നപ്പോ ഇതൊക്കെ കണ്ടപ്പോ സന്തോഷമായോ? നല്ല മനസ്സിനൊരു കുളിർമ അല്ലേ? വീട്ടിലെല്ലാവർക്കും സന്തോഷമായോ? എന്റെ മക്കളും ഇവിടെ വന്നു. ഇപ്പൊ ഉണ്ടോ മക്കളൊക്കെ വന്നിട്ടുണ്ടോ? ഓ, അപ്പൊ അവര് കുടുംബമായിട്ട് ഇന്ന് വന്ന് കർത്താവിനെ ആരാധിക്കുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചു, കർത്താവ് എങ്ങനെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്? ദുരിതത്തിന്റെ നടുവിൽ ഇരുന്നൊരു വ്യക്തി നിലവിളിച്ച് രോഗം, വേദന, സങ്കടം. അപ്പോൾ കർത്താവ് പറഞ്ഞാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം വാക്യങ്ങൾ ഇന്ന് ഈ രാത്രി ഇതുപോലെ സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ, Matthew 8:16-17. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മകളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ആരാണ്? യേശു. അവൻ അശുദ്ധാത്മകളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സൗഖ്യം നടക്കുമ്പോഴും യേശുവാണ് രോഗങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇവിടെ നടക്കുന്ന ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആണെന്ന് വിചാരിക്കരുത്. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം യേശുവിലേക്ക് ഉയർത്തണം. യേശുവാണ് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നത്. എന്താ വചനം പറയേണ്ടത്? അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു, തൽക്ഷണം സൗഖ്യം പ്രാപിച്ചു. ഈ സുമ വേദനിച്ച് കരഞ്ഞ് സങ്കടത്തോടും ഭാരത്തോടും കൂടെ വന്ന് ആ പടിക്കുള്ളിലേക്ക് കയറി അപ്പം തന്നെ അൾത്താരയിൽ നിന്ന് ഒരു സന്ദേശം കേൾക്കുകയാണ്. ഇതാ 25 വർഷമായി ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നു എന്ന്. ആ സമയം ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ അത്ഭുതം ഇറങ്ങി വ്യാപരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ രാത്രി വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇത് ഒരു യാഥാർത്ഥ്യം. ജീവിക്കുന്നവനായ യേശു ഒരു യാഥാർത്ഥ്യമാണ്. എഴുതാൻ നിൽക്കുക. രോഗികളുണ്ടെങ്കിൽ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതികഠിനമായ തലവേദനയുള്ളവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, പലതരത്തിലുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ സമൂഹത്തിരിക്കുന്ന ഒരുപാട് പേരുടെ ശരീരത്തിൽ രോഗനിമിത്തം മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുകയാണ്. അവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. ഒരുപാട് ചികിത്സിച്ചിട്ടും ഒരു സ്ഥലത്തും എത്തിച്ചേർന്നില്ല, എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും രോഗിയാണ്. ദൈവമേ, ബലഹീനരെയും നിസ്സഹായരെ അവിടുന്ന് കാണണമേ കർത്താവേ. ബലഹീനരെയും നിസ്സഹായരെ അവിടുന്ന് കാണണമേ കർത്താവേ. ഞങ്ങളുടെ നിസ്സഹായതയിൽ ഞങ്ങൾ അങ്ങ് വിളിച്ചപേക്ഷിക്കുകയാണ്. ക്യാൻസർ രോഗത്തിന്റെ നിസ്സഹായത ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ് കർത്താവേ. കിഡ്നി സംബന്ധമായ രോഗാവസ്ഥയുടെ നിസ്സഹായത ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ് കർത്താവ്. ഈശോയെ, ഓരോ രോഗികളും ഓരോ രോഗത്തിൻ്റെ വേദനയിൽ കടന്ന് പിടയുമ്പോൾ അവിടുന്നാണല്ലോ ഞങ്ങളുടെ ആശ്രയം, അവിടുന്നാണോ ഞങ്ങളുടെ ബലം, അവിടുന്നാണോ ഞങ്ങളുടെ പ്രത്യാശ, അവിടുന്നാണോ ഞങ്ങളുടെ പ്രത്യാശ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനേ, ഈ സമയം അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ഓരോ രോഗികളിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ ശരീരങ്ങളിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. രോഗികൾ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. ക്ഷീണങ്ങൾ വിട്ടുമാറി പോകട്ടെ. ആത്മീയ ബന്ധനങ്ങൾ തകരട്ടെ. പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. അനുതാപം കൊണ്ട് നിറയട്ടെ. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കാൻ കൃപ ലഭിക്കട്ടെ. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കാൻ കൃപ നിറയട്ടെ. സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ അധരങ്ങളിലും ദൈവനാമം നിറയട്ടെ. എല്ലാ ഹൃദയങ്ങളിലും വിശ്വാസം നിറയട്ടെ. പ്രാർത്ഥിക്കാൻ അഭിഷേകം നിറയട്ടെ. യേശുവിനെ ആരാധിക്കാൻ കൃപ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഓ ദൈവ പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇന്ന് ഇവിടെ വെളിപ്പെടട്ടെ. ഈ സമൂഹത്തിലേക്ക് യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ശക്തി വെളിപ്പെടട്ടെ.
ഇരിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ കണ്ടിടട്ടെ, ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പത്രത്തിന്റെ വീണരിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രത്തിന്റെ വീണരിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകത്തെപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകത്തെപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കിഡ്നി സംബന്ധ രോഗങ്ങൾ സൗഖ്യ പ്രാപിക്കട്ടെ. ശരീരത്തിലെ ഓരോ അവയവങ്ങളും സൗഖ്യ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിർജ്ജീവമായ കോശങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ഭക്തിമായ ഉദരങ്ങൾ ഗർഭദർശനത്തിൽ പ്രാപിക്കട്ടെ. ട്യൂമർ ബാധിത ശരീരങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരെങ്കിൽ കുടുംബാംഗങ്ങൾ രോഗികളായിരിക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിക്കുക. അതികഠിനമായ തലവേദന, വർഷങ്ങളായ തലവേദന സൗഖ്യം പ്രാപിക്കുന്നു. ജന്മന രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികളായ ബാലികാ ബാലന്മാർ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ദൈവശക്തി ഇപ്പോൾ ശരീരങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ്. ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ പറയും, യേശുവേ എനിക്ക് സൗഖ്യം വേണം. യേശുവേ ഞാൻ രോഗിയാണ്. യേശുവേ ഞാൻ രോഗിയാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തിയാൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താം. നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈശോയെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി, ഞാൻ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ ബുധനാഴ്ച കൺവെൻഷൻ സാക്ഷ്യപ്പെടുത്തും. ഈ ഹോളി സ്പിരിറ്റ് ഈവനിംഗ് സാക്ഷ്യപ്പെടുത്തും. അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തും. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ യേശുവിന്റെ തിരുരക്തം ശിരസ് മുതൽ പാദം വരെ ഓരോ കോശങ്ങളിലേക്ക് നിറയട്ടെ. പിതാവേ, ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ അമൂല്യ രക്തം, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ വിലയില്ലാത്ത രക്തം, അവിടുത്തെ പരിശുദ്ധ രക്തം ഇപ്പോൾ രോഗകരമായ ശാരീരിക മേഖലകളിലേക്കെല്ലാം ഒഴുകി ഇറങ്ങട്ടെ. യേശുവിന്റെ രക്തത്താൽ സൗഖ്യം സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ തീരാ രോഗങ്ങൾ മാറിപ്പോകട്ടെ. മാറാവ്യാധികൾ ഒഴിഞ്ഞു പോകട്ടെ. ജന്മനുള്ള രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുടൽ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഗർഭാശയ സംബന്ധ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗാവസ്ഥകൾ
കണ്ണുകൾ കാതുകൾ സൗഖ്യം പ്രാപിക്കട്ടെ, വായ് സൗഖ്യം പ്രാപിക്കട്ടെ, ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും സന്ധിബന്ധങ്ങളിലേക്കും നാഡീ ഞരമ്പുകളിലേക്കും രക്തധമനികളിലേക്കും മാംസപേശികളിലേക്കും യേശുവിനെ നാമമായിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു രക്തമായിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ലോകത്തിന്റെ ആധിപത്യങ്ങളെ കർത്താവായി യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ ഈ ദൈവ മക്കളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് അന്ധകാരം കുപത്തിൽ നിവധിക്കുക. ഈശോയുടെ അത്ഭുത നാമത്തിൽ, സർവശക്തമായ യേശുവിന്റെ നാമത്തിൽ, നസറയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു മിനിറ്റ് ഇരിക്കുക. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലർക്ക് തോന്നുന്നുണ്ടാവും, ഇങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ശരിക്കും ഈ യേശു ഉണ്ടോ? യേശു ഇവിടെ ഉണ്ടോ? ഈ യേശു ശരിക്കും റിയലാണോ, അല്ലെങ്കിൽ വെറുതെ ഒരു വെറും ഒരു ഒരു നെയിം മാത്രമാണോ, അല്ലെങ്കിൽ അത് മനുഷ്യർ മതത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു സങ്കല്പിത ദൈവമാണോ? ഇങ്ങനെയൊക്കെ സംശയമുള്ള ധാരാളം യുവജനങ്ങളും കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ, ജീസസ് ഈസ് റിയൽ. യേശു ഒരു യാഥാർത്ഥ്യമാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവൻ കേൾക്കുന്നുണ്ട്. പ്രേമ ആൻ്റണി എന്ന് പറഞ്ഞൊരു സഹോദരി, ആ സഹോദരി എറണാകുളത്ത് നിന്ന് വന്ന് ഒരു ദിവസം ഒരു അനുഭവം പറഞ്ഞു. ആ സഹോദരി ജീവിതത്തിൽ ഒരാൾക്ക് ഭയങ്കരമായി സഹിക്കാൻ പറ്റാത്ത വേദന. ആ സഹോദരി അഭിഷേകം നടക്കുമ്പോൾ വീട്ടിലിരുന്ന് ടെലിവിഷന് മുമ്പിൽ അഭിഷേകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ യേശു ഒരു വിശ്വാസം പരിശുദ്ധാത്മാവ് നൽകി, ആ ഒരു നല്ല ആഗ്രഹം പരിശുദ്ധാത്മാവ് കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആ ആഗ്രഹത്തോടെ ആ സമയത്ത് യേശുവിനെ വിളിച്ചതാണ് ആ അനുഭവം. പ്രേമ ആൻ്റണി അനുഭവം സാക്ഷ്യപ്പെടുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ 8 വർഷമായി യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഫീലിങ് തോന്നിയ വശം യൂറിൻ പോകും, ബാത്റൂമിലേക്ക് കിടക്കാണ് വരണ്ടാവില്ല, ബെഡിൽ പോവും, ആ വരുന്ന വഴിക്കൊക്കെ പോവും. അപ്പം എൻ്റെ ഫംഗ്ഷൻ കൂടുമ്പോഴോ പള്ളി പോകുമ്പോഴൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അത് 8 വർഷമായിട്ട് അനുഭവിക്കുന്നതാണ്. കഴിഞ്ഞ മാസം ഞാൻ വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, കർത്താവേ എൻ്റെ യൂറിൻ പോണത് മാറാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അങ്ങനെ വീട്ടിൽ പോയി മടങ്ങി, പിന്നെയും പോയിരുന്നു. എന്നാലും എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, എനിക്ക് സുഖപ്പെടുന്നു എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വ്യാഴാഴ്ച അഭിഷേകാഗ്നി വട്ടായിലച്ചൻ്റെ കാണുമ്പോൾ വട്ടായിലച്ചൻ പറഞ്ഞു, രോഗികൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിശ്വാസത്തോടു കൂടി, കർത്താവേ ഞാൻ നിന്ദിക്കപ്പെടുന്നു, മക്കൾക്കും വിഷമമുണ്ട് അത്. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ നിമിഷം എൻ്റെ യൂറിൻ പോക്ക് നിർത്തണമേ, കൺട്രോൾ ചെയ്യാണ്ട് പോവും, 8 വർഷമായി. നാലു ഡോക്ടേഴ്സിനെ കാണിച്ചു, അവരെല്ലാം പറഞ്ഞു ഇതിന് മരുന്നില്ല, തനിയെ മാറണമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിടക്കാൻ പോയി. നെക്സ്റ്റ് ഡേ ഫ്രൈഡേ തൊട്ടിട്ട് എനിക്ക് യൂറിൻ എത്ര പ്രാവശ്യം ഫീലിംഗ് വന്നാലും അത് കൺട്രോൾ ചെയ്യാനുള്ള ശക്തി തന്നു. അമ്മച്ചിയുടെ പേരെന്ന് പറഞ്ഞ പേര് പ്രേമ ആന്റണി. പ്രേമ ആന്റണി, സ്വദേശം എറണാകുളം എടവക, എറണാകുളത്ത് നിന്ന് വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നിസ്സഹായ അവസ്ഥയിൽ വേദനിക്കുന്ന ഈശോ കൃപ തോന്നി, കൃപ തൂകി അത്ഭുതം ചെയ്യും, കരുണ തോന്നി സഹായിക്കും. ദൈവവചനത്തിൽ മത്തായിയുടെ സുവിശേഷം 14:14 അത് ദൈവവചനം പറയുകയാണ്, കരയ്ക്കിറങ്ങിയപ്പോൾ Matthew 14:14 അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു.
അവരുടെ മേലെ അവൻ അനുകമ്പ തോന്നി, അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. ഇതൊരു യാഥാർത്ഥ്യമാണ്. യേശു അവിടെ ഉണ്ടെങ്കിൽ സൗഖ്യം നൽകും, അത്ഭുതകരമായ അവിടുന്ന് സൗഖ്യം നൽകും. ഈ അമ്മ ഒത്തിരി കാലമായി വേദനിക്കുകയായിരുന്നു, വിഷമിക്കുകയായിരുന്നു, സങ്കട നിസ്സഹായ അവസ്ഥയായിരുന്നു. ആ അമ്മ അമ്മയുടെ അനുഭവം എല്ലാം വിവരിച്ച് പറഞ്ഞു, യേശുവേ ഞാൻ രോഗിയാണ്, യേശുവേ ഞാൻ വിഷമിക്കുകയാണ്, യേശുവേ എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല ആർക്കും. മെഡിക്കൽ സയൻസ് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഒരു കൺട്രോൾ കിട്ടുന്നില്ല. ഞാൻ എന്നെ സഹായിക്കണ യേശുവേ, യേശുവേ ഞാൻ രോഗിയാണ്. ആ അവസ്ഥ വിളിച്ചു പറഞ്ഞു. 119 സങ്കീർത്തനത്തിൽ 26 വാക്യം അത് തന്നെയാണ്. 119 സങ്കീർത്തനത്തിൽ 26 വാക്യം എന്നറിയോ, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരം അരുളി. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ രോഗാവസ്ഥ എനിക്ക് പറയണം, പഠിക്കാൻ പറ്റാത്തവർ പറയണം, യേശുവേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, യേശു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, യേശു എൻ്റെ വിശ്വാസം പോയി, യേശുവേ എനിക്ക് ഒന്നും ഒരു ഹൃദയത്തിന് അനുഭവം തോന്നുന്നില്ല, യേശു എൻ്റെ ശരീരം ഞാൻ രോഗിയാണ്, യേശു എനിക്ക് ക്യാൻസറാണ്. എന്താണോ മനസ്സിൻ്റെ അവസ്ഥ, എന്താണോ ശരീരത്തിൻ്റെ അവസ്ഥ, എന്താണോ ഹൃദയത്തിൻ്റെ അവസ്ഥ, എന്താണോ കുടുംബത്തിലെ അവസ്ഥ, അത് പറയണം. യേശുവേ എൻ്റെ കുടുംബത്തിൽ വഴക്കാണ്, യേശു എൻ്റെ കുടുംബത്തിൽ ഇന്നയാളുടെ വിവാഹം നടക്കുന്നില്ല, വിവാഹത്താരം സ്വന്തം മാറാൻ അങ്ങ് ഇടപെടണം. കർത്താവിന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളും എന്നാണ് പറയുന്നത്. ഉത്തരം അരുളും. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, 119:20, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരം അരുളി. എന്ന് പറഞ്ഞാൽ ദുരിതത്തിൻ്റെ നടുവിലിരുന്ന് നമ്മൾ നിസ്സഹായതയുടെ വേദനിച്ച് നിരാശപ്പെട്ടിരിക്കരുത്. ദുരിതത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ നാം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം. ഇത് കർത്താവ് പറയാണ്. 107 സങ്കീർത്തനത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 107 സങ്കീർത്തനത്തിൻ്റെ 9-16 വരെ വാക്യങ്ങൾ, ഇതാണ് ഇന്നത്തെ പാഠന വിഷയം. 107 സങ്കീർത്തനത്തിൽ 9-16 വരെ വാക്യങ്ങളാണ്. Psalm 107:9-16. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തിന് തൃപ്തി വരുത്തുകയും, എന്ന് പറഞ്ഞാൽ ദാഹിച്ചിരിക്കുന്ന വെയിലത്ത് പൊള്ളിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ദാഹം ശമിപ്പിച്ചു കൊടുക്കും, വെയിലുള്ള ആൾക്ക് തണുപ്പ് കൊടുത്ത്, ദാഹിക്കുന്ന ആൾക്ക് ദാഹത്തിന് തൃപ്തി വരുത്തും, വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. വിശപ്പുള്ളവന് വിശിഷ്ട വിഭവം, ഒക്കെ. എന്നാൽ രോഗിയാണെങ്കിലോ, അവിടെ വിശിഷ്ട വിഭവം അല്ല, അവിടെ രോഗത്തിന് സൗഖ്യമാണ് കർത്താവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നിരുന്നു. പീഡിതരും, പീഡിതർ എന്ന് പറഞ്ഞാൽ എന്താ, രാത്രിയും പകലും ഒക്കെ വേദന, വിഷമം. പീഡിതരും ബന്ധിതരുമായി എന്ന് പറഞ്ഞാൽ ആർക്കും ആ നുകമെടുത്ത് മാറ്റാൻ പറ്റുന്നില്ല, ആർക്കും ആ ചങ്ങല പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഒരു ഡോറിട്ട് പൂട്ടി അവിടെ കിടക്കുന്ന മാതിരി, കാരാഗ്രഹത്തിൽ കിടക്കുന്നത് മാതിരിയാണ്. ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്, പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. രാത്രിയും പകലും വിഷമമാണ്, വേദനയാണ്, മനോവിഷമമാണ്, ഭാരമാണ്, ഭയമാണ്, ആകുലതയാണ്, ടെൻഷനാണ്. പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നിരുന്നു. ആരുമില്ല സഹായിക്കാൻ. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഈ വചനം കേൾക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചെന്ന് അനുദപിക്കണം. അത്യുന്നതൊരു ഉപദേശം നിരസിച്ചു. ദൈവത്തിൻ്റെ വഴികൾ വിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നടന്നു പോയിട്ടുണ്ട്. അതിനെ ഓർത്ത് അനുദപിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു. അടിമവേല കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ രോഗത്തിന് അടിമവേല ചെയ്തു, കടബാധ്യതയ്ക്ക് അടിമവേല ചെയ്തു, തകർച്ചകൾക്ക് അടിമവേല ചെയ്തു, സകലമായ ദുഃഖങ്ങൾക്കും അടിമവേല ചെയ്തു. അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു, അവർ വീണു, സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിന്ന്, ദുരിതത്തിൻ്റെ കയത്തിൽ നിന്ന്, കഷ്ടതയുടെ നടുവിൽ നിന്ന് അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ആർക്കും കഴിയില്ലായിരുന്നു, വേറെ ആർക്കും പറ്റില്ലായിരുന്നു. കുടുംബാംഗങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഡോക്ടർമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, ആർക്കും പറ്റില്ലായിരുന്നു. അവിടുന്ന് അവരെ അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, അട്ടപ്പാടിയിൽ അച്ഛൻ അനുഭവമുള്ള ഒരു ദൈവിക ഇടപെടൽ ഇതാണ്.
ഇത് ഞാൻ നിരന്തരം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അട്ടപ്പാടിയിൽ കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട അവരുടെ ബന്ധനങ്ങൾ അവിടുന്ന് പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ഇത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അന്ന് നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത നന്മകളെ പ്രതിയും കർത്താവിന് അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നന്ദി പറയണം. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറയണം. ദൈവം മറ്റുള്ളവർക്ക് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറയണം. ദൈവം ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ചെയ്ത എല്ലാ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയണം. അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറയണം. അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയണം. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, കുടുംബം ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്തെ പറ്റി നന്ദി പറയണം. ജോലി ലഭിച്ചു നന്ദി പറയണം. ആരോഗ്യമുണ്ട് നന്ദി പറയണം. ഭക്ഷണം കഴിക്കാൻ സാധിക്കും നന്ദി പറയണം. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കാൻ സാധിക്കും നന്ദി പറയണം. അതുപോലെ തന്നെ നമുക്ക് ശ്വാസകോശത്തിൽ നന്നായി ശ്വാസം എടുക്കാൻ പറ്റും നന്ദി പറയണം. എല്ലാ കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രതി, അവിടുത്തെ കാരുണ്യത്തെ പ്രതി നന്ദി പറയണം. അവിടുത്തെ അത്ഭുതങ്ങളെ പ്രതി നന്ദി പറയണം. എന്തെന്നാൽ, ഈ തുടർന്നുള്ള ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവം അന്വർത്ഥമാക്കും. എന്തെന്നാൽ, അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു. നമ്മളെ അടച്ചിട്ടിരിക്കുന്ന പിച്ചളവാതിലുകൾ അവിടുന്ന് തകർക്കുന്നു. ഇരുമ്പോടാമ്പലുകളെ അവിടുന്ന് ഒടിക്കുന്നു. പിച്ചളവാതിലുകളെ അവിടുന്ന് തകർക്കുന്നു. ഇരുമ്പോടാമ്പലുകളെ അവിടുന്ന് ഒടിക്കുന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. പിച്ചളവാതിലുകളെ ഒടിക്കുന്ന തകർക്കുന്ന ദൈവം, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്ന ദൈവം അവിടുന്ന് നുഖങ്ങളെടുത്ത് തകർക്കും. അവിടുന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തും. ഇപ്പോൾ ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ഒരു അനുഭവമുണ്ട്. അവരുടെ അനുഭവം ഇതാണ്, അവർക്ക് വിശ്വാസം തോന്നുന്നില്ല, പ്രാർത്ഥനയിലൊട്ടും വിശ്വാസം തോന്നുന്നില്ല. അങ്ങനത്തെ അനുഭവമായിരിക്കും. ചിലപ്പോൾ ഒരിക്കലും പള്ളിയിൽ പോകാത്ത ഒരാളായിരിക്കാം. ചിലപ്പോൾ ഒരിക്കലും പോലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാത്ത ഒരാളായിരിക്കാം. നിങ്ങളെ സാത്താൻ അടച്ചിട്ടിരിക്കുന്ന ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കർത്താവായ യേശുവിന് കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വലിയ വലിയ അനുഭവങ്ങളൊന്നും വരണ്ട. കർത്താവ് വളരെ സാധാരണമായ വിധത്തിൽ വന്ന് നമ്മളടക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കാരാഗ്രഹങ്ങളിൽ നിന്ന് കർത്താവ് ദൈവമക്കളെ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന, അടച്ചിട്ടിരിക്കുന്ന വലിയൊരു കാരാഗ്രഹമാണ് അവിശ്വാസം. ശരീരത്തിൻ്റെ രോഗങ്ങൾ പോലെ തന്നെ വളരെ വലിയൊരു ബന്ധനമാണ് അവിശ്വാസം. വിശ്വാസം തോന്നുന്നില്ല. ജോയ് തോമസ് എന്ന് പറഞ്ഞൊരു മകൻ, അദ്ദേഹത്തിൻ്റെ അനുഭവം ബാംഗ്ലൂർ വന്ന് പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. ബാംഗ്ലൂർ കൺവെൻഷൻ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് വിശ്വാസം ഒട്ട് 10-32 വർഷമായിട്ട് അദ്ദേഹത്തിന് കർത്താവ് വിശ്വാസം തോന്നുന്നില്ല. ആ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോയ് തോമസ്. ആക്ച്വലി ഐ ആം എ റോമൻ കാത്തലിക്, ബട്ട് I never went to church, never taken Holy Communion, never repented on my sin. Till 32 years, now I am 33 years, till 32 years I never went to church. My father and mother used to say, go to church at least in Easter or Christmas. And that too, if I reach in Mass of Easter and Christmas, very late. Even the Holy Communion would have been given to each and every member. Last year, that is on April 2014, I have suffered with tremendous pain in my both the legs, and my feet were swollen. Because of which, what I felt, I am not attached to the God. My mother told me that there is a convention happening in Bangalore by Sehion Abhishekagni. Father Xavier Khan Vattayil is there. You go and meet him. Definitely your life will be superb. Very nice. The last day, somehow I made it to this convention. I have laid on that side, left side of the convention. The last prayer, which for the, healing prayer. That healing prayer, I felt tremendous pain in my legs. And after the prayer ends, I felt my
pains are gone. My legs are free. I was able to make 2-3 steps at least that day. And with that, I have walked to with one person's help. Otherwise, it was 2 person's help. I used to go to toilet also. One person help, I have reached to Vattayil Achan father, and he blessed me and he told, your disease will be totally cured. Finally, you have to come back to us to say Sakshyam. Sakshyam, testimony. Testimony. I'm basically a Malayali, but I'm born and brought up in throughout India. You can say I know a lot of languages, mix of languages. So thereafter, I start going to church, start taking Holy Communion. Then this year I have repented on my sins, and henceforth I'll do the same every time. Every day. And I miss any Sunday's Mass, I will compensate by going to Infant Jesus Church Thursday, and I'll pray there and attend the Mass. ഇതുവരെ 32 വയസ്സ് വരെ ഒരു താല്പര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ തോന്നിയിരുന്നു. ഇപ്പോൾ സ്വന്തം ഇഷ്ടത്തിൽ, വേറെ ആരും പറഞ്ഞിട്ടില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം ഇഷ്ടത്തിൽ പോയിട്ട് സൺഡേ മിസ് ചെയ്യാതെ എല്ലാ സൺഡേയിലും കുർബാനിക്കുക. എന്തെങ്കിലും കാരണത്താൽ മിസ്സിങ് വന്നാൽ അതിന് കോമ്പൻസേറ്റ് ചെയ്ത് നിർബന്ധമായും മറ്റൊരു ദിവസം പോയി കുർബാന അറ്റൻഡ് ചെയ്യും. എന്നിട്ട് പിന്നെ കുർബാന കുംഭസാരം, കുർബാന സ്വീകരണം ഇതൊക്കെ മുടങ്ങാതെ നടത്തുക. നോക്കി ഈശോ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാവിധം ഈശോ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു പരിശുദ്ധാത്മാവിലൂടെ. ലാസ്റ്റ് ദിവസത്തെ ഇച്ചിരി നേരെ കൂടിയുള്ളൂ കർത്താവ് അനുഗ്രഹിച്ച്. സങ്കീർത്തന പുസ്തകം 10:14 വാക്യം, സങ്കീർത്തന പുസ്തകം 10 അതിൽ 14 വാക്യം. അവിടെ എങ്ങനെയാണ് വചനത്തിൽ പഠിപ്പിക്കുന്നത്? അതായത് കർത്താവ് കഷ്ടപ്പാടുകളെല്ലാം കാണുന്നുണ്ട്, അവിടുന്ന് ക്ലേശങ്ങളെല്ലാം അറിയുന്നുണ്ട്, അവിടുന്ന് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ എന്ന് പറഞ്ഞ ഓരോ കഷ്ടതയും എന്ന് പറഞ്ഞാൽ വിശ്വാസം തോന്നുന്നില്ല എന്ന് പറഞ്ഞ 32 വർഷമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, കുർബാനയ്ക്ക് തോന്നില്ല, ഒരു ആദ്യ കുർബാന സ്വീകരിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ, പിന്നെ ഇല്ല, വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോകും ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിലൊന്നൊരു ഒരു കമ്മ്യൂണിയനിലൊന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുക ഒരു കാര്യത്തിനും ഒരു അനുഭവം ഇല്ല. പക്ഷേ ആ പാരൻസ് ഒന്ന് പറഞ്ഞു, അവർക്കൊരാഗ്രഹം കൊടുത്ത് അവിടെ വന്ന് ഇവിടെ വന്ന് ആ കൺവെൻഷൻ്റെ സമയത്ത് അനേകരുടെ പ്രാർത്ഥന, കർത്താവിൻ്റെ കരുണ ആ മകൻ്റെ മേൽ കരകവിഞ്ഞൊഴുകി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യുവജനങ്ങളെ, ഒരു പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും ഏത് സമയത്താണ് ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നത്, ഏത് സമയമാണ് നിങ്ങളുടെ രക്ഷയുടെ സമയമായി മാറുന്നത്? ഇന്ന് ആ ചെറുപ്പക്കാരൻ ഈശോയുടെ സാക്ഷിയായി മാറിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം അനേകം പേരെ, ഞാൻ പിറ്റേ വർഷം പോയപ്പോഴും കണ്ടു, പിറ്റേ വർഷമാണ് അദ്ദേഹം വന്ന് സാക്ഷ്യം പറയുന്നത്, അനേകം പേരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിൻ്റെ ഒരു തീഷ്ണമതിയായ ഒരു മിഷണറിയായി മാറിയിരിക്കുകയാണ്. ഏത് സമയമാണ് തൻ്റെ ആത്മാവിനെ നമ്മൾ നിവേശിപ്പിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ഓരോ ശുശ്രൂഷകൾ എളിമപ്പെട്ട് നമ്മൾ പങ്കുചേരുക. അനുഭവം ഇല്ലെങ്കിലും ഇപ്പോൾ ഈ ജോയ് തോമസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവമൊന്നും ഇല്ല, പക്ഷേ അമ്മ പറഞ്ഞു, അപ്പൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പോയി കൂടി ജസ്റ്റ് ഒന്ന് ഇരിക്കുക, അങ്ങനെ ഒന്നിരുന്നു. ആ സമയത്ത് ദൈവം കൃപ ചൊരിഞ്ഞു. അതുപോലെ ഈ ശുശ്രൂഷ, ഈ ബുധനാഴ്ച ശുശ്രൂഷ നടക്കുമ്പം ഇത് കർത്താവ് അനേകം പേരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ളൊരു ശുശ്രൂഷയാണിത്. യെശയ്യാടെ പുസ്തകത്തിൽ 56:8 വാക്യം നിങ്ങൾ ഓർമ്മിക്കണം. ഇത് ബുധനാഴ്ച ശുശ്രൂഷയ്ക്ക് കർത്താവ് തന്നിരിക്കുന്ന അടിസ്ഥാന വചനമാണ്. ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും എന്ന് പറഞ്ഞാൽ, ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ഇതുവരെ ഒരു അനുഭവത്തിലേക്ക് വരാത്തവർ, വിശ്വാസത്തിലേക്ക് വരാത്തവർ, പ്രാർത്ഥനയിലേക്ക് വരാത്തവർ, ദൈവാനുഭവത്തിലേക്ക്, അവരെയും കൂടെ ശേഖരിക്കാൻ വേണ്ടി കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റിരുന്നേ, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം പേരുടെ വേദനയാണ്, വിശ്വാസം തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല,
ദൈവത്തെ ആരാധിക്കാൻ തോന്നുന്നില്ല, പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാൻ തോന്നുന്നില്ല. ഈ സമയം സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി ശരീരങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമാണ് സകലത്തിൻ്റെ അധിപതി, അവിടെ നിന്നാണ് രൂപാന്തരപ്പെടുത്തുന്നവൻ. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. വിശ്വാസത്തോടെ ചെറിയൊരു ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം അത് കാണുന്നുണ്ട്. ഹൃദയത്തിൻ്റെ എല്ലാ അഭിലാഷങ്ങളും അവിടെ നിന്ന് അറിയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തെ തേടാനുള്ള ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എതിർ ചിന്തകളെ ശാസിക്കുന്നു, മണ്ണടിക്കുന്ന പ്രകൃതങ്ങളെ ശാസിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് അത്ഭുത ശക്തി വർഷിക്കണമേ, ആത്മാവിന്റെ ശക്തി വർഷിക്കണമേ. തിന്മകൾ നീങ്ങിപ്പോകട്ടെ, അവിശ്വാസ പിടകൾ വിട്ടുപോകട്ടെ, സാഹചര്യ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, നിഷേധത്തിന്റെ അരുവികൾ നീങ്ങിപ്പോകട്ടെ. അന്ധകാരത്തിന്റെ അധിപതികളെ ശാസിക്കുന്നു. ബാധകളെ, ദുർഭൂതങ്ങളെ, ദുർശക്തികളെ, ദൈവമക്കളെ പീഡിപ്പിക്കുന്ന ഇപ്പോൾ വിട്ടൊഴിഞ്ഞ് അന്ധകാര രൂപത്തിൽ നിവധിക്കുക. രാത്രി അവിടുത്തെ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പങ്കെടുത്തോടുക എല്ലാ കുടുംബങ്ങളിലും, ഓരോ മകളിലും മകളിലും കുടികൊള്ളുന്ന എല്ലാ വിപരീത ശക്തികളെ ശാസിക്കുന്നു. ദൈവത്തോട് മല്ലടിക്കുന്ന, അനുസന്ധാനോട് മല്ലടിക്കുന്ന എല്ലാ വിപരീത ശക്തികളെയും, അസഹായ ദുർഭീണകളെയും, പാപശക്തികളെയും, സംഘടന ശക്തികളെയും, പരാജയ ശക്തികളെയും ശാസിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആരാധന ഈശോയെ, ആരാധന ഈശോയുടെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ വചനങ്ങളിലൂടെ എല്ലാം നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കർത്താവ് ചെയ്യുന്നുണ്ട്. അവിശ്വാസ പീഡകളും
അതുപോലെ എതിർപ്പും അതുപോലെ തന്നെ വെറുപ്പും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും മദ്യപാനവും ദുർസ്വഭാവങ്ങളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് തോമസ് തൊടുപുഴ, അത് കിട്ടാൻ സാധ്യതയുണ്ടോ, തോമസ് തൊടുപുഴ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ആ ചേട്ടൻ പറയുകയാണ് ഞാൻ നരകിക്കുകയായിരുന്നു, മദ്യപാനം പുകവലി ഒരു വിധത്തിലും പുറത്തു കിടക്കാൻ പറ്റുന്നില്ല, പിച്ചളവാതിൽ കൊണ്ട് അടച്ച് ഇരുമ്പോടാമ്പൽ കൊണ്ട് പൂട്ടി ഇരുമ്പ് നുകം കഴുത്തിലും വെച്ച് ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ വേദനിക്കുന്നു. ആ അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് തോമസ്, തോമസ് ചേട്ടാ, തൊടുപുഴ വെള്ളിയാമറ്റം ഇടവകയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ മകൾ ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ മാസവും വന്നുകൊണ്ടിരുന്ന അട്ടപ്പാടിക്ക്, അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ അല്ലേ, ആ കൂട്ടത്തിൽ ഞാനും വന്നു വെള്ളിയാഴ്ച. അതെ, എൻ്റെ പ്രധാന പ്രശ്നം പുകവലി മദ്യപാനം ഉണ്ടായിരുന്നു. പുകവലി അത് മാറുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. വന്ന് ഞാൻ ഇവിടെ എത്ര നാളായിട്ട് പുകവലി മദ്യപാനം ഉണ്ടായിരുന്നു? ഒരു 45 വർഷത്തെ ഇതുണ്ട്. 45 വർഷത്തോളം അധികമൊന്നുമില്ല, 45 വർഷത്തെ. അപ്പോൾ ഇവിടെ വന്ന് പള്ളിയിൽ ഇതെല്ലാം ചടങ്ങിനും കൂടിയിട്ടും എനിക്കതങ്ങ് വിട്ടുപോകാൻ പറ്റാതെ വന്നു. അതായത് 45 വർഷത്തെ പുകവലി അല്ലേ? അപ്പൊ ഇപ്പൊ പൈസ എത്ര ഉണ്ടാവും? 66 വയസ്സ്. ഞാൻ വിചാരിച്ച് 50 വയസ്സായിട്ടില്ല. 66 വയസ്സ്. ഞാനൊന്ന് കണക്ക്, എനിക്ക് പല കാര്യങ്ങളും കണക്ക് കൂട്ടാൻ. 66 വയസ്സ്, 45 വയസ്സ് അല്ലെ, 45 വർഷമായിട്ട് പുകവലി. അപ്പൊ ചെറുപ്പത്തിൽ തുടങ്ങിണ്ടാവല്ലോ അല്ലെ? ചെറുപ്പത്തിൽ 17 വയസ്സ് തൊട്ട് തുടങ്ങി, സ്കൂളിൽ പഠിക്കണ കാലം തൊട്ട്. പണ്ടത്തെ കാലം അല്ലേ, അന്നത്തെ കാലത്ത് കപിലാത്തോട്ടത്തിലൊക്കെ പോയിരുന്നു വലിച്ച് വലിച്ച് അങ്ങനെ. അപ്പൊ ചെറുപ്പം തൊട്ട് തുടങ്ങി സ്കൂൾ പഠിച്ച്, അത് ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തുടക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അല്ലേ, അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ചുമ ശക്തമായിട്ടുണ്ടായി. അതെ, എന്നിട്ട് ഇവിടെ വന്നു, ഇവിടെ മകളുടെ കൂടെ ഇവിടെ വന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചെന്റെ ഈശോയെ എനിക്ക് എന്റെ പുകവലി മാറ്റി തരണം, അതോടുകൂടി മദ്യപാനവും അല്ലേ, മദ്യപാനവും അത് മാറ്റി തരണേന്ന് പറഞ്ഞ് ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. കരഞ്ഞു പ്രാർത്ഥിച്ചാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെയും പുകവലിക്കണം പിന്നെയും കുടിക്കണം തോന്നുക. പക്ഷെ ഈശോ ആ നിലവിളി കേട്ടു. കുറച്ച് 2 ആഴ്ച കഴിഞ്ഞില്ല, ഒരാഴ്ച 7 ദിവസം പോലും തികഞ്ഞില്ല. അതിന് മുമ്പ് അതിശക്തമായ ചങ്ക് പറഞ്ഞു പോകുന്ന ചുമയാ വരുന്നത്, ചങ്ക് പറഞ്ഞു പോണ ചുമ. അപ്പൊ ആ ചുമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ യേശുനാമത്തിന്റെ ഈ പുസ്തകം എടുത്ത് ചങ്കിൽ വെച്ചിട്ട് ഇതെടുത്ത് വെച്ച്, ഇത് ഈ ചേട്ടന് നല്ല വിശ്വാസമുണ്ട്. ഈ ചേട്ടന് ചങ്ക് പറഞ്ഞു പോകുന്ന ചുമ, ഇത് പതിവില്ലാത്ത ചുമയാണല്ലോ കർത്താവ് എന്ന് പറഞ്ഞു. ഇത് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല അത്, പക്ഷെ ഇത് കൂടിക്കൂടി വന്നപ്പോ ചേട്ടൻ ഈ യേശുനാമത്തിന്റെ പുസ്തകം എടുത്ത് വെച്ചിട്ട് എന്താ ചെയ്ത, ചങ്കിൽ വെച്ചു, ചങ്കിൽ വെച്ച് പ്രാർത്ഥിച്ചു, ചങ്കിൽ വെച്ച് ചേർത്ത് വെച്ച് ഈശോയെന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചു, പുകവലി മാറ്റി തരുവേം, ഞാനത് ഇവിടെ വന്ന് അട്ടപ്പാടി വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു. എന്റെ പുകവലി എന്റെ ഈശോയെ എടുത്തു മാറ്റണമേ, ഞാൻ അട്ടപ്പാടി വന്ന് സാക്ഷ്യം പറഞ്ഞോളാവേ എന്ന് ഈശോയുടെ നാമത്തിൽ പിതാവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ഇതുവരെ പുകവലിക്കാനോ പുകവലിക്കുന്നവരുടെ അടുത്ത് നിൽക്കാനോ പാടില്ല, അത്ര ബുദ്ധിമുട്ടാണ്. മാറി മാറി കംപ്ലീറ്റ് അന്നേരം മാറിപ്പോയി, അന്നേക്ക് അന്ന് അന്നേരം മാറിപ്പോയി. അതാണ് നിങ്ങൾ അവിടെ ഇരിക്കുക കൂനിക്കൂടി ശരിയാകും. അന്നേക്ക് അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പോയി, മാറിയില്ല. പക്ഷേ ആ നിലവിളി കേട്ടു കർത്താവ്. 7 ദിവസം പോലും തികഞ്ഞില്ല, ഒരു ചുമ എവിടുന്നാന്ന് അറിയാൻ പാടില്ല. ഇളകി ഇങ്ങോട്ട് വന്ന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകണമല്ലോ, ഇവിടുന്ന് ഒരു ന്യൂനമർദ്ദം അങ്ങോട്ട് ഉണ്ടായി. ചുമച്ച് ചങ്കും കരളും എല്ലാം കൂടെ പറഞ്ഞ് പുറത്തേക്ക് വരണ പോകത്തില്ല. ചുമയായപ്പോഴത്തേനും ചേട്ടനെ മനസ്സിലായി ജീവൻ അപകടത്തിലാണെന്ന്. ഉടനെ ചേട്ടൻ യേശുനാമത്തിന് ചക്രി എടുത്ത് പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ എന്നെ സുഖപ്പെടുത്തണം, എൻ്റെ പുകവലി എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അന്നേക്കന്ന് പിന്നെ ആ രാത്രി പിന്നെ അന്ന് തൊട്ട് പിന്നെ പുകവലിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇന്ന് വരെ ഇത് എത്ര നാളായി? 2 വർഷമായി. രണ്ട് വർഷത്തിലേക്ക് എത്ര ന്യൂ ഇയർ, ഈസ്റ്റർ, ക്രിസ്മസ്, ദൈവമേ. അതിനകത്ത് ആ കൊടും പ്രളയം, തണുപ്പ്, തണുപ്പത്തൊക്കെ വലിക്കണ്ടല്ലേ, ഒന്നും വലിച്ചില്ല. ഇപ്പൊ വലിക്കാനേ പറ്റില്ല. ഇല്ലല്ല, വലിക്കത്തില്ല, വലിക്കുന്നവരുടെ അടുത്ത് നിൽക്കത്തെ പോലുമില്ല. ഇപ്പൊ ഒരാൾ പുക വലിക്കുകയാണെങ്കിൽ ആ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഈശോയുടെ ഹീലിംഗ് ഒന്ന് ഉറക്കം പറഞ്ഞേ ഹാലേ ലുയാ. എന്നതാ ഒരു ഉത്സാഹങ്ങളൊന്നും ഇല്ലല്ലോ, നല്ല ജീവനോട് പറഞ്ഞ ഹാലേ ലുയാ. എന്റെ മക്കളെ ഇതേപോലെ ഓരോ ബുധനാഴ്ചകളിലും ഈ അഭിഷേകം, ഈ അഭിഷേകനല്ലോ ഇതിന്റെ പേരെന്നാ, ഹോളി സ്പിരിറ്റ്. ഹോളി ഞായറാഴ്ചത്തെ അഭിഷേകം പോലെ കർത്താവ് തരുന്ന ഒരു സംഗതിയാണ് ഹോളി സ്പിരിറ്റ് ഈവനിങ്. ഇത് നിങ്ങൾ ലൈവായിട്ട് ഇപ്പൊ ഇവിടെ അൾത്താര അട്ടപ്പാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണുകയാണ്.
അതേപോലെ കർത്താവ് ഒരു പ്രത്യേക ശുശ്രൂഷ തരാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബങ്ങളിരുന്ന് ചങ്ക് പറഞ്ഞ് കർത്താവ് യേശുവേ നിലവിളിക്കണം, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് നിലവിളിക്കണം. നിലവിളിക്കുന്നത് കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ദുരിതത്തിൻ്റെ നടുവിൽ, പൈശാചികതയുടെ നടുവിൽ, തടക്കദോഷത്തിൻ്റെ നടുവിൽ, പാപത്തിൻ്റെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ നിലവിളിക്കണം. നിലവിളിക്കുമ്പോൾ നിലവിളിക്കുന്നവരെ കുറിച്ചൊരു വചനമുണ്ട്, അതാണ് റോമാലേഖനം അതിൽ 10:13. റോമാലേഖനം 10:13. അതിങ്ങനെയാണ് പറഞ്ഞത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. 12 പറഞ്ഞിങ്ങനെയാണ്, 12:13 വാക്യങ്ങൾ പറഞ്ഞു. റോമാലേഖനം 10:12 വാക്യങ്ങൾ, അവർ തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, വിളിച്ചപേക്ഷ, വിളിച്ചപേക്ഷ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് വിളിച്ചപേക്ഷ, കേട്ടോ. ദുരിതത്തിൻ്റെ നടുവിലാണ് ശരിക്കുള്ള വിളിച്ചപേക്ഷ വരുന്നത്. ഇങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ല, ഇങ്ങനെ വിളിക്കുകയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ഇങ്ങനെ. പക്ഷേ നല്ല ദുരിതം ഉണ്ടെങ്കിൽ നന്നായിട്ട് വിളിച്ചപേക്ഷയുടെ കൃപ ഇങ്ങോട്ട് കിട്ടും. വിളിച്ചപേക്ഷ ഇന്നത്തെ വിഷയമാണ്. അപ്പോൾ ദുരിതത്തിൻ്റെ നടുവിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ, അത് ഹൈന്ദവനാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ തകർന്നവനാണ് വേദനിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ ഉപേക്ഷിച്ച് പോയ ആളാണോ പള്ളിയിൽ പോകുന്ന ആളെന്ന് നോക്കില്ല. ആ ജോയ് തോമസ് 32 പള്ളിയിൽ പോകാത്ത ആളാണ്. ആ തകർച്ചയുടെ നടുവിൽ അദ്ദേഹം വിളിച്ചപേക്ഷിച്ചു, തൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നിങ്ങളോട് ഞാൻ ഇന്ന് രാത്രി പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുക. ആ ചേട്ടൻ പറഞ്ഞുണ്ടോ, യേശുവിൻ്റെ നാമം എടുത്ത് നെഞ്ചത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്ന തുല്യമാണ്. യേശുവിനെ ഹൃദയത്തിൽ വെച്ചിട്ട് എൻ്റെ ഈശോയേ എന്നുള്ള ഒറ്റ കരച്ചിൽ നിലവിളിയാണ്, അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം ഇറങ്ങി. റോമാലേഖനം 10:11 വാക്യത്തിലല്ലേ, അവിടത്തെ നോക്കിയവർ ആരും ലജ്ജിക്കാൻ ദൈവം ഇടവരുത്തിയില്ല, ലജ്ജിക്കാൻ അവിടെ ഇടവരുത്തുന്നില്ല. വായിച്ചോക്കിക്കേ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും, അത് ആരാകട്ടെ, കഴിഞ്ഞു പാപിയാകട്ടെ ഹൈന്ദവനാകട്ടെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. രോഗത്തിന് നടുവിൽ വിളിക്കാം, പാപത്തിന് നടുവിൽ വിളിക്കാം, എല്ലാം നഷ്ടപ്പെട്ട നടുവിൽ വിളിക്കാം, വയസ്സായവർക്ക് വിളിക്കാം, കുട്ടികൾക്ക് വിളിക്കാം, യുവതിവാക്കന്മാർക്ക് വിളിക്കാം, കർത്താവ് രക്ഷിക്കും. ഈ ആരാധനയ്ക്ക് മുമ്പ് ഒരു ലീലാമ്മയുടെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട്, ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയാണ് ആരാധന നടത്തി പ്രാർത്ഥിക്കുന്നത്, അടുത്ത ആഴ്ചയും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ജയ്സമ്മ, ജയ്സമ്മയുടെ കുടുംബത്തിലെ കൊച്ചിന് ആ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല. ജയ്സമ്മ എന്ത് ചെയ്തു, ഇതുപോലെ കർത്താവേ എൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മക്കളെ സഹായിക്കണമേ. ആ അനുഭവം ശ്രദ്ധിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് ജയ്സമ്മ. ജയ്സമ്മ നല്ല അമ്മ. പറ ഞാൻ ഇടുക്കി ജില്ലയിൽ പെരുവന്താനത്ത് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. മോൾ സി എ ഫൈനൽ പരീക്ഷ 5 എഴുതി. സി എ പരീക്ഷ, സി എ എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും ജയിക്കാത്ത, 100 4 പേരൊക്കെ ജയിക്കുള്ളൂ, അങ്ങനത്തെ ഒരു ഒരു കടുകട്ടി പരീക്ഷയുണ്ട്. അതാണ് സി എ പരീക്ഷ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനുള്ള പരീക്ഷ. ആ പരീക്ഷ ഈ അമ്മച്ചിയുടെ മോൾ എഴുതിയിട്ട് 5 എഴുതി പാസ്സായില്ല. 5 എഴുതി പാസ്സായില്ല എന്ന് പറഞ്ഞാൽ 5 തോറ്റുപോയി. 5 എഴുതി 5 തോറ്റുപോയി. ആ 6 പ്രാവശ്യം പരീക്ഷ എഴുതി വെച്ചിരിക്കുമ്പോഴാണ് കാഞ്ഞിരി പള്ളിയിൽ അഭിഷേകഗ്നി കൺവെൻഷൻ 2018 നവംബർ ലാസ്റ്റ് വന്നത്. 6 തവണ എഴുതിയിട്ടിരിക്കുമ്പോഴാണ് കാഞ്ഞിരപ്പള്ളി അഭിഷേകഗ്നി 2018 നടക്കുന്നത്. അപ്പൊ ഞാനും മോളും വന്ന് കൺവെൻഷനിൽ പങ്കുണ്ട്. അപ്പൊ ഞാൻ ഈശോട് പ്രാർത്ഥിച്ചു, ഈശോ ഈ പ്രാവശ്യം മോള് പാസ്സാവുകയും 6 വിദേശത്ത് ജോലി ലഭിക്കുകയും ചെയ്തു. ഈ അമ്മച്ചിക്ക് ഒരു മിടുക്കുണ്ട്. അമ്മച്ചി കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ മകൾ 5 എഴുതി തോറ്റുപോയി, 6 എഴുതിയിരിക്കുകയാണ്, എനിക്ക് എൻ്റെ മകൾ ജയിച്ചാൽ മാത്രം പോരാ, എൻ്റെ മകൾ ജയിക്കുകയും 6 എൻ്റെ മകൾക്ക് ജോലി കിട്ടുകയും ചെയ്താൽ ഞാൻ അഭിഷേകാഗ്നി കൺവെൻഷനിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടുത്തുമെന്ന് ഈ അമ്മച്ചി 2018 കാഞ്ഞിരപ്പള്ളി അഭിഷേകാഗ്നി കൺവെൻഷനിൽ നേർന്നു. ആ അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ മോള് പാസ്സാവുകയും 3 വിദേശത്ത് ജോലി ലഭിക്കുകയും. 3 തന്നെ അമ്മച്ചി എങ്ങനെ കർത്താവിനോട് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞത് വിദേശത്ത് ജോലി വേണമെന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചു അല്ലേ, എങ്ങനെ പ്രാർത്ഥിച്ചു വിദേശത്ത് ജോലി ലഭിക്കണം. ഇവിടെ കുറച്ച് പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയണതാ എന്നൊക്കെ പറഞ്ഞു. അമ്മച്ചി പ്രാർത്ഥിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, 2000 ആയാലും കുഴപ്പമില്ല, അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്.
അമ്മജി ഇങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ മകൾ ജയിക്കുകയും എൻ്റെ മകൾക്ക് ആറു മാസത്തിനുള്ളിൽ വിദേശത്ത് ജോലി ലഭിക്കുകയും ചെയ്താൽ ഞാൻ അഭിഷേകത്തിന് കൺവെൻഷൻ സാക്ഷ്യപ്പെടുത്തും കർത്താവെ, ഇത് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ നേർച്ച തരികയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് ആ രാത്രി കരുണ തോന്നി ആ കുടുംബത്തെ കടാക്ഷിച്ച് നമ്മൾ ഞെരുക്കത്തിലും വേദനയിലും നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഇവർ വിളിച്ചപേക്ഷിച്ചു. അപ്പൊ എന്ത് ചെയ്തു? കർത്താവ് ആ കുടുംബത്തെ കടാക്ഷിച്ചു. മൂന്ന് മാസം പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് മാത്രമല്ല, മൂന്ന് മാസത്തിനുള്ളിൽ വിദേശത്ത് ജോലി. അതുകൊണ്ടാണ് മകൾക്ക് ഇന്നിവിടെ വരാൻ പറ്റാത്തത്. മകളിപ്പോ വിദേശത്ത് ജോലിയിലാണ് അല്ലേ? ജോലിയിലല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ ജോലിയിലായതുകൊണ്ടാണ് ഇന്ന് വരാൻ പറ്റാതെ. മകൾ വിദേശത്ത് മൂന്ന് മാസത്തിൽ ജോലിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ പോയി നോക്കിയാൽ ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ ആരാധന സമയത്ത് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കണം. സി എ പരീക്ഷ നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ്. അതുപോലെ തന്നെ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, അതുപോലെ വിവിധ പരീക്ഷകൾക്ക് പഠിക്കുന്നവർ, ഒ ഐ ടി ഐ എൽ ടി എസ് അങ്ങനെയുള്ള പല കോഴ്സുകളൊക്കെ ഉണ്ട്. എല്ലാം ഈ സമയത്ത് മുഴുവൻ ആളുകളെ ആൾക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. വീട്ടിൽ ആരെങ്കിലും ഉണ്ട് പറയുക, അടുത്ത ആഴ്ച ഇതേപോലത്തെ ശുശ്രൂഷകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച മാക്സിമം കുട്ടികളെ യുവജനങ്ങളെല്ലാം കൊണ്ടുവരണം. കുടുംബമായിട്ടിരുന്ന് സായാഹ്നത്തിൽ കൺവെൻഷന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ ബന്ധുമിത്രാദികൾ അറിയിച്ചിട്ട് അവരെല്ലാം കൂട്ടണം. ഈ ആരാധന സമയത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. നിങ്ങളിങ്ങനെ നേർച്ച നേർന്ന് കർത്താവേ എൻ്റെ ഈ കാര്യത്തിൽ അങ്ങ് അത്ഭുതകരമായി ഇടപെടണം. ഇന്നിന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വിഷമമുണ്ട്, രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, തകർച്ചയുണ്ട്, കടബാധ്യതയുണ്ട്, ജപ്തിയാണ്, എന്താണോ വിഷമം അത് പറയണം. അങ്ങ് ഇടപെടണം. കർത്താവിന് എന്നൊരു യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. യേശുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം സംഭവിക്കാൻ പോണത്, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ ഈ എല്ലാ ബുധനാഴ്ചകളിലും 6:30 to 9:30 സമയം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈശോയുടെ പ്രകടമായ അനുഭവങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങളിതിനുവേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. മക്കളെ, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. ഞാൻ തുടർന്നുള്ള മാസങ്ങളിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം ഇതിന് കിട്ടുന്ന ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം ഇതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാൻ വേണ്ടി ഞാൻ തുടക്കത്തോടുപടി ഉണ്ട് എന്നെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആളുകൾ നിങ്ങൾ മൊബിലൈസേഷൻ നടത്തണം. ബുധനാഴ്ച കൺവെൻഷൻ, പ്രത്യേകിച്ച് ഹോളി സ്പിരിറ്റ് ഈവനിങ്, ഇങ്ങനെ ഒരു ഇത് ഓൺലൈനിൽ കിട്ടും നമുക്ക് കൂടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഈ ആരാധനയിൽ നമുക്ക് കർത്താവിനെ വിളിച്ച പക്ഷേ സാധിക്കുന്നതിൽ മുട്ടുമ്പോൾ നിന്നോ കൈകൾ കൂപ്പി അമോഘാൻ ആലപിച്ച് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഏഴുവിളക്കിളക്കി പാടുവീ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം മഹത്വരൂപനായി എഴുന്നള്ളി വന്നിരിക്കുകയാണ്. 50 സങ്കീർത്തനത്തിൻ്റെ 2 വചനം, സൗന്ദര്യത്തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, അവിടുന്ന് മൗനമായിരിക്കുകയില്ല. നമ്മുടെ ദൈവം വരുന്നു, അവിടുന്ന് മൗനമായിരിക്കുകയില്ല. ഇതാ നമ്മുടെ ദൈവം കടന്നു വന്നിരിക്കുകയാണ്. അവിടുന്ന് മൗനമായിരിക്കുകയില്ല എന്നെ സുഖപ്പെടുത്താൻ, എന്നെ അനുഗ്രഹിക്കുവാൻ. 32 സങ്കീർത്തനത്തിൻ്റെ 7 വചനം, അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. കർത്താവ്, ഇതാ രക്ഷ കൊണ്ട്, സൗഖ്യം കൊണ്ട്, വിടുതൽ കൊണ്ട് നമ്മളെ പൊതിയുന്ന സമയമാണിത്. രണ്ട് കരങ്ങളും നാഥൻ്റെ വക്കലേക്ക് ഉയർത്താം, രണ്ട് കരങ്ങളും ഉയർത്താം. ഹൃദയം തുറന്ന് സൗന്ദര്യത്തികവായ സിയോനിൽ പ്രകാശിക്കുന്നവനായ ദൈവത്തെ, മൗനമായി ഇരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി എന്ന് വിളിക്കട്ടെ. വിളിക്കുന്നു, അതിരങ്ങൾ തുറന്ന് വിളിക്കുന്നു, ഹൃദയങ്ങൾ തുറന്ന് വിളിക്കുന്നു. ഇതാ നമ്മുടെ ദൈവം വരുന്നു, അവിടുന്ന് മൗനമായിരിക്കുകയില്ല. ആരാധിക്കട്ടെ, സർവശക്തി സത്യമോടെ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി സത്യമോടെ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തി സത്യമോടെ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ താഴ്ത്തി ഇടത്തോട്ടും വലത്തോട്ടും കരങ്ങളടിച്ച് വലിയ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുകയാണ്. 41 സങ്കീർത്തനത്തിന്റെ 3 വചനം, കർത്താവ് അവന് രോഗത്തയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഇതാ രോഗശാന്തി നൽകുന്ന, വിടുതൽ നൽകുന്ന, കരുണ ചൊരിയുന്ന ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിക്കട്ടെ. വലിയ സന്തോഷത്തോടെ ഹൃദയം തുറന്ന് ഒത്തുചേർന്ന് ദൈവജനം ദൈവത്തെ ആരാധിക്കുകയാണ്. സങ്കീർത്തനം 41:4, ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ുള്ളിച്ചാടി കരങ്ങളുയർത്തടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി സത്യമോടെ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
തുടർന്നുള്ള നിമിഷങ്ങളിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പഠിക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, പഠിക്കാൻ ആഗ്രഹം തോന്നുന്നില്ല, എത്ര പഠിച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ല, എഴുന്നേക്കാൻ തോന്നുന്നില്ല, എപ്പോഴും ഉറക്കമാണ്, പരീക്ഷയെക്കുറിച്ച് ഭയം തോന്നുകയാണ്. അങ്ങനെ നിരവധിയ രോഗാവസ്ഥയിലൂടെ ശരീരം കടന്നു പോകുന്നു. പരീക്ഷകൾ ശരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല വിഷമത്തിലൂടെ കടന്നുവന്ന എല്ലാ കുട്ടികളെയും പ്രത്യേകമായി ഈ അൽത്താരയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്. ദൈവമേ, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലിരുന്ന് വിവിധങ്ങളായ പ്രശ്നങ്ങളെ നേരിടുന്ന കുട്ടികളെ മുഴുവനും ഈ അൽത്താരയ്ക്ക് മുമ്പിൽ അങ്ങയുടെ തിരുസനെ ഞങ്ങളുടെ കൃപയ്ക്കും അനുഗ്രഹത്തിനു വേണ്ടി സമർപ്പിക്കുകയാണ്. മനുഷ്യമക്കളോട് കരുണയുള്ള കർത്താവേ, അനുകമ്പ തോന്നുന്നവനെ തകർന്ന ഹൃദയങ്ങളെ കണ്ട് അനുകമ്പ തോന്നുന്ന കർത്താവേ, ഇപ്പോൾ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ കണ്ണുനീരിൽ വേദനയിൽ അവിടെ നടപടണമേ. എല്ലാ കുട്ടികളും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക. മുതിർന്നവരും കൈകൾ ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. ഈശോയേ, എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, അവിടുന്ന് എഴുന്നള്ളി ഭരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അപേക്ഷിക്കുക, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ, അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈശോയിലേക്ക് ഞങ്ങൾക്ക് വരണം, ഈശോയിലേക്ക് വളരണം, നല്ല ആത്മീയ ആഗ്രഹങ്ങളുണ്ടാകാൻ ഈ ബുധനാഴ്ചത്തെ കൺവെൻഷൻ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കൺവെൻഷനിൽ ഇനിയും ദൈവം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്ക് തടസ്സം കൂടാതെ അടുത്ത ബുധനാഴ്ചത്തെ ശുശ്രൂഷ എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമേ. ഈ റെഡി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മരിയേ പ്രാർത്ഥിക്കണമേ തീരങ്ങളോട്, അമ്മേ മരിയേ പ്രാർത്ഥിക്കണമേ തീരങ്ങളോട്, സന്തോഷത്തോടെ ഇന്നത്തെ ശുശ്രൂഷകൾ സമാപിക്കുകയാണ്. ആശീർവാദത്തോടെ, അച്ഛൻ്റെ ആശീർവാദത്തോടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി വരണം. ധാരാളം ശുശ്രൂഷകൾ അടുത്ത ആഴ്ചയും ക്രമീകരിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാ ക്രമീകരിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആയിട്ട് പരീക്ഷയൊക്കെ വരികയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക. പറ്റുന്നവരൊരു കൊന്ത ചെല്ലുക, ഒരു നേരത്തെ ഭക്ഷണം മാറ്റി വെച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഇതിൻ്റെ ഒരു നിയോഗം പോലെ പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഒരു 9 ആഴ്ച മുടങ്ങാതെ നിങ്ങൾ ശുശ്രൂഷ അങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഇതിൻ്റെ പഴയ എപ്പിസോഡുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കും. ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ ലൈവ് യൂട്യൂബ് ചാനലിൽ കയറിയാൽ ഇതിൻ്റെ പുറകോട്ടുള്ള പഴയ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക്, ശുശ്രൂഷകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് കണ്ട് ഓരോ ദിവസവും ഓരോ ശുശ്രൂഷകൾ കണ്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഒത്തിരി അനുഗ്രഹപ്രദമാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ആശീർവാദത്തിനായി ഒരുങ്ങാം. നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ കൗൺസിലിംഗ് വേണമെങ്കിൽ UK നിന്നുള്ള ടീം കൗൺസിലിംഗ് ശുശ്രൂഷകൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഫോൺ നമ്പർ നിങ്ങൾക്കിപ്പം നൽകാം. ജോർജ് തരകൻ എന്നാണ് ഈ ശുശ്രൂഷ കോർഡിനേറ്റർ ആളുടെ പേര്. ആ ഫോൺ നമ്പറാണത്. അദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വിളിച്ചാൽ മതിയാവും.
വാട്സപ്പിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹം ഈ നിങ്ങൾക്ക് സ്പിരിച്വൽ ഷെയറിങ് ഓൺലൈനിൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ പറഞ്ഞു തരും. അതിൻ്റെ ഒരു ഫ്ലയർ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് എല്ലാ എവറി മൺഡേ ഫ്രം 6 PM to 8 PM സൂമിലൂടെയാണ് ഈ ഓൺലൈൻ ശുശ്രൂഷ. സൂം മീറ്റിംഗ് ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഐ ഡിയിൽ കയറിയാലും മതി. ആ സമയത്ത് എല്ലാ തിങ്കളാഴ്ച അല്ലേ യു കെ ടൈമാണ് 6 PM യു കെ ടൈം 6 PM എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു 9 മണി 10 മണിയൊക്കെ ആവും, ഒരു രാത്രിയാവുമായിരിക്കും. അത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ ബുദ്ധിമുട്ടാവും. മറ്റ് രാജ്യങ്ങളുള്ളവർക്ക് ഇത് സൗകര്യപ്രദമായിരിക്കും. മറ്റ് രാജ്യങ്ങളിരുന്ന് ശുശ്രൂഷ കൂടുന്നവർക്ക് ഈ യു കെ എന്നുള്ള ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കും. ഒരു ബ്ലെസ്സിങ്ങോടുകൂടെ ശുശ്രൂഷ സമാപിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ശുശ്രൂഷ കൃത്യം 9:30 സമാപിക്കുന്നതാണ്. ഇന്നൊരു മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് പോകാൻ സൗകര്യം ഒരുക്കുകയാണ്. ദൈവമേ ഇന്ന് ശുശ്രൂഷ കൂടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. ദൈവമേ ശുശ്രൂഷയിൽ സഹപ്രവർത്തകരായിരുന്ന എല്ലാ സഹപ്രവർത്തകരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അൽമായ ശുശ്രൂഷയുടെയും കൂട്ടായ്മയിൽ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോം ശിഖായുടെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധരുഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്.